പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വളരെ സന്തോഷത്തോടെ പ്രത്യാശയോടെ ഇന്ന് രാത്രിയിലും കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്കായിരിക്കാൻ വലിയവനായ ദൈവം നമുക്ക് നൽകിത്തന്ന അനുഗ്രഹീതമായ ഈ സമയത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. കാൽവരിനാഥ മിനിസ്ട്രിയുടെ പാടി സ്തുതിക്കാമെന്ന സാക്ഷി പ്രോഗ്രാമിൻ്റെ 98-ാമത്തെ എപ്പിസോഡിലേക്കാണ് ഇന്ന് രാത്രി നാം കടന്നു വന്നിരിക്കുന്നത്. വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ അനുഗ്രഹീതമായ ജീവിത സാക്ഷ്യവും ഗാനങ്ങളും കേട്ട് ഇന്ന് രാത്രി കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ വലിയവനായ ദൈവം നമുക്ക് കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ദാസൻ, ബീഹാറിൽ കർത്താവിൻ്റെ വേല ചെയ്യുന്ന സുവിശേഷകൻ സാംസൺ ഡിക്രൂസ് അവർ ഇന്ന് രാത്രിയിലും നമ്മോടുകൂടെയുണ്ട്. കർത്താവിൻ്റെ ദാസൻ്റെ ജീവിത അനുഭവങ്ങൾ ഇതിനു മുമ്പ് ഒരു എപ്പിസോഡിൽ നമുക്ക് ഭാഗികമായിട്ട് കേൾക്കുവാനായിട്ട് ഇടയായിരുന്നു. എന്നാൽ വീണ്ടും പ്രവർത്തന മേഖലയെക്കുറിച്ചും തൻ്റെ ശുശ്രൂഷകളെക്കുറിച്ചും ജീവിതത്തിലെ പറയാതെ വിട്ട ചില പിന്നാമ്പുറ ചരിത്രങ്ങളെക്കുറിച്ചും പ്രവർത്തന മേഖലകളിൽ അവിടെയുള്ള ആവശ്യങ്ങൾ, അവിടെയുള്ള പ്രവർത്തനത്തിൻ്റെ ആ ഭാരങ്ങൾ, ആ വിഷയങ്ങളെക്കുറിച്ച് വീണ്ടും അല്പം കൂടെ കേൾക്കുവാനുള്ള ഒരു അവസരം ഇന്ന് രാത്രി നമുക്കുണ്ട്. പ്രിയദാസിനെ എല്ലാ സ്നേഹത്തോടും ഈ ശുശ്രൂഷയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ അനുഗ്രഹീതമായ ഗാനങ്ങൾ ആലപിപ്പാൻ കർത്താവിൻ്റെ ദാസൻ ബ്രദർ രാജു ജോർജ് ദോഹ അവർ ഇന്ന് രാത്രി നമ്മോടുകൂടെയുണ്ട്. പ്രിയ കർത്താവിൻ്റെ ദാസനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ മനോഹരമായി, വളരെ അനുഗ്രഹീതമായി കർത്താവിൻ്റെ ഗാനങ്ങൾ ആലപിക്കുന്ന കർത്താവിൻ്റെ ദാസനാണ് പ്രിയദാസനെയും തൻ്റെ കുടുംബത്തെയും ഈ ശുശ്രൂഷയിലേക്ക് ദൈവനാമത്തിൽ ഹാർദവമായി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇതൊരാത്മീയ ശുശ്രൂഷയാണല്ലോ. പ്രാർത്ഥനയോടെ നമുക്ക് ആരംഭിക്കാം. കണ്ണുകൾ അടച്ച് ഇന്നത്തെ ആത്മീയ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായിട്ട് അനേകരുടെ ജീവിതത്തിൽ ഇത് പ്രവർത്തിക്കുന്നതിന് വേണ്ടി അനേക ഫലങ്ങൾ ഉണ്ടാകുവാനായിട്ട് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗീയ പിതാവേ, ഈ നല്ല രാത്രി സമയത്തിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഒരിക്കൽ കൂടെ സാക്ഷ്യവുമായി കർത്താവിൻ്റെ സന്നിധിയിൽ ഞങ്ങൾ ഇരിക്കുമ്പോൾ, അങ്ങയുടെ ഗാനങ്ങളുടെ മുമ്പിൽ ഞങ്ങളായിരിക്കുമ്പോൾ, ആ പ്രവർത്തനങ്ങളിലൂടെ, ശുശ്രൂഷകളിലൂടെ കർത്താവ് ഞങ്ങളോട് സംസാരിക്കണമേ. കർത്താവിൻ്റെ വലിയ കൃപ ഞങ്ങളോടുകൂടെ ഉണ്ടാകണമേ. സാക്ഷ്യമായി പറയുന്ന കർത്താവിൻ്റെ ദാസനെ ദൈവം ബലപ്പെടുത്തണമേ. അതുപോലെ ഗാനങ്ങൾ ആലപിക്കുന്ന പ്രിയദാസനെ കർത്താവ് ശക്തിപ്പെടുത്തണമേ. ക്രൂശിൻ്റെ മറവിൽ മറഞ്ഞു നിന്ന് വളരെ അനുഗ്രഹീതമായ ശുശ്രൂഷ ചെയ്യുവാൻ ആവശ്യമായ ദൈവകൃപ നൽകി അവിടുന്ന് ബലപ്പെടുത്തണമേ. കാലാവസ്ഥയും ശബ്ദവും വെളിച്ചവും ഇന്റർനെറ്റും ഞങ്ങൾക്ക് അനുകൂലമാക്കി നൽകണമേ. പലവിധമായ തടസ്സങ്ങളുണ്ടെങ്കിലും അതിനെയൊക്കെ പരിഹരിക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നതിനായിട്ട് സ്തോത്രം. അനേകരെന്ന് രാത്രി പങ്കെടുത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനിടയാകണം. അനേകർ ഹൃദയങ്ങളിലേക്ക് അത് കടന്നു ചെല്ലുവാനിടയാകണം. സ്തോത്രം. പ്രാർത്ഥനയോടെ ആരംഭിക്കട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ നിറവും ആ സാന്നിധ്യവും ആ സന്തോഷവും ഞങ്ങൾക്ക് നൽകിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഞാൻ ഓർപ്പിച്ചു, 98-ാമത്തെ എപ്പിസോഡിലേക്കാണ് നാം കടന്നു വന്നിരിക്കുന്നത്. 97 എപ്പിസോഡുകൾ വളരെ അനുഗ്രഹമായിരുന്നു എന്നറിഞ്ഞ് ഞാനും ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രിയിൽ രണ്ട് ഗാനങ്ങൾ നാം കേൾക്കാനായിട്ട് പോവുകയാണ്. കർത്താവിൻ്റെ ദാസൻ ബ്രദർ രാജു ജോർജ് ദോഹ അവർ ആ ഗാനം ആലപിക്കുന്നു. വളരെ അനുഗ്രഹീതമായ, സുപരിചിതമായ ചില ഗാനങ്ങൾ. ഓ പാടും ഞാൻ യേശുവിന് എന്ന് തുടങ്ങുന്ന അനുഗ്രഹീതമായൊരു ഗാനം. പരിലൻ ജീവിതത്തിൽ എൻ്റെ വിലാപം നൃത്തമായി തീർക്കാൻ, എൻ്റെ രക്തഴിപ്പാൻ എത്തി ഈ ഭൂതലത്തിൽ ഏഴയെ സ്നേഹിച്ചവൻ. വളരെ അനുഗ്രഹീതമായൊരു ഗാനം. ഈ ഗാനം കർത്താവിൻ്റെ ദാസൻ ബ്രദർ രാജു ജോർജ് അവർ ആലപിക്കുന്നു. എല്ലാ ബഹുമാനത്തോടും, സ്നേഹത്തോടും, ആദരവോടും കൂടെ ഈ ഗാനങ്ങൾ ആലപിപ്പാൻ കർത്താവിൻ്റെ ദാസനെ പ്രാർത്ഥനയോടെ ക്ഷണിക്കുന്നു.
എന്റെ വിലാപം നൃത്തമായി തീർക്കാൻ എന്നുടെ രക്തഴിപ്പാ എന്റെ വിലാപം നൃത്തമായി തീർക്കാൻ എന്നുടെ രക്തഴിപ്പാ എത്തി ഭൂതലത്തിൽ ഏഴയെ സ്നേഹിച്ചവൻ എത്തി ഭൂതലത്തിൽ ഏഴയെ സ്നേഹിച്ചവൻ പാടും ഞാൻ യേശുവിന് പാരിലൻ ജീവിതത്തിൽ നല്ലവൻ നീയേ വന്നിതൻ നീയൻ അല്ലലകത്തിയതും നീ നല്ലവൻ നീയേ വന്നിതൻ നീയൻ അല്ലലകത്തിയതും നീ ഇല്ലിതുപോലൊരു വല്ലഭനായി ധരയിൽ ഇല്ലിതുപോലൊരുവൻ വല്ലഭനായി ധരയിൽ ഓ പാടും ഞാൻ യേശുവിന് പാരിലൻ ജീവിതത്തിൽ ഓ പാടും ഞാൻ യേശുവിന് പാരിലൻ ജീവിതത്തിൽ താങ്ക് യു. വളരെ അനുഗ്രഹീതമായൊരു ഗാനം. പലപ്പോഴും പ്രിയ കർത്താവിൻ്റെ ദാസന് ഗാനങ്ങൾ കേൾക്കുമ്പോൾ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, വളരെ സ്വരശുദ്ധിയോടെ ലളിതമായി മനസ്സിലാകുന്ന നിലയിൽ ആ ഗാനങ്ങൾ ആലപിക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട്, ഒരു കൗതുകമുണ്ട് അത് കേൾക്കുവാൻ. പ്രിയദാസിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം കൂടുതലായിട്ട് കഴിവും പ്രാപ്തിയും നൽകട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എന്നേ പോയി നീ എൻ പ്രിയ, എന്ന് നീ വന്നിടും എൻ പ്രിയ, വന്നിടുമെന്ന് നീ ചൊന്നത് മാത്രം എന്നെ ആശയി പാരിതിൽ. ഭവനം ചവയ്ക്കുവാൻ പോയി എന്നാൽ ഭയപ്പെടേണ്ട എന്ന് ചൊന്നതല്ലേ. ഭവനം ഇവിടെ ഇല്ലെങ്കിലും ഞാൻ നിത്യ ഭവനത്തിനായി കാത്തിരിപ്പു. കർത്താവിൻ്റെ വരവിനെ ചൂണ്ടിക്കാണിക്കുന്ന വളരെ അനുഗ്രഹീതമായ ഒരു ഗാനം. ഈ ഗാനവും കർത്താവിൻ്റെ ദാസന് ആലപിക്കുന്നു. എല്ലാ പ്രാർത്ഥനയോടും ബഹുമാനത്തോടും കൂടെ കർത്താവിൻ്റെ ദാസനെ ഗാനം ആലപിക്കാനായിട്ട് ക്ഷണിക്കുന്നു. നമുക്ക് പ്രാർത്ഥനയോടെ കാത്തിരിക്കും. മാത്രമെന്നാശയി
പാരി. ശിഷ്യഗണങ്ങൾ നോക്കിടുമ്പോ ആകാശമേഘെ നീ ഉയർന്നു പോ. വേനലും വർഷവും എത്രയോ മാഞ്ഞുപോ, വേഗം വരുമെന്ന് ചൊന്നതല്ലേ. തമസാണെങ്ങുമി ഭൂമിയിൽ എൻ പ്രിയ, താമസമെത്ര നാൾ വന്നിടാനാ. എന്നേ പോയി എൻ പ്രിയ, എന്നു നീ വന്നിടും എൻ പ്രിയ, വന്നിടുമെന്നു നീ ചൊന്നത് മാത്രമെന്നാശയി പാരിതി. ഭവനം ചമയ്ക്കുവാൻ പോയി എന്നാ ഭയപ്പെടേണ്ട എന്ന് ചൊന്നതല്ലേ. ഭവനം ഈ വീടില്ലെങ്കിലും ഞാൻ നിത്യഭവനത്തിനായി കാത്തിരിപ്പു. താമസിക്കാനിടമെങ്ങുമില്ലെൻ പ്രിയ, താമസമെത്ര നാൾ വന്നിടാനാ. എന്നേ പോയി നീ എൻ പ്രിയ, എന്നു നീ വന്നിടും എൻ പ്രിയ, വന്നിടുമെന്നു നീ ചൊന്നത് മാത്രമെന്നാശയി പാരിതി. എന്നേ പോയി നീ എൻ പ്രിയ, എന്നു നീ വന്നിടും എൻ പ്രിയ, വന്നിടുമെന്നു നീ ചൊന്നത് മാത്രമെന്നാശയി പാരിതി. താങ്ക് യു രാജേട്ടാ, വളരെ അനുഗ്രഹീതമായ രണ്ട് ഗാനങ്ങൾ. ആ ഗാനങ്ങളെ ഓർത്തും പ്രിയദാസിനെ ഓർത്തും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവസാനത്തെ ഗാനത്തിൽ നാം കേട്ടതുപോലെ നമ്മുടെ കർത്താവ് വേഗം വരും, ആ പ്രത്യാശയോടെ പ്രതീക്ഷയോടെ തന്നെ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ ദാസിനെ കുറിച്ച് ഞാൻ ഓർപ്പിച്ചു മുമ്പൊരു എപ്പിസോഡിൽ, അല്പമായി തൻ്റെ സാക്ഷ്യം നമുക്ക് കേൾക്കുവാനിടയായി. തിരുവനന്തപുരം ചെറിയ തുറ എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് ഒരു സുവിശേഷകനായി പിതാവിൻ്റെ മകൻ എന്നുള്ള നിലയിൽ ജനിച്ചു വളർന്ന്, ഇന്ന് ബീഹാറിൽ അതുപോലെ അനേക സ്ഥലങ്ങളിൽ കർത്താവിന് വേല ചെയ്യുന്ന കർത്താവിൻ്റെ ശ്രേഷ്ഠ ദാസനാണ് ബ്രദർ എവാഞ്ചലിസ്റ്റ് സാംസൺ ഡിക്രൂസ് അവർകൾ. തൻ്റെ എട്ട് സഹോദരി സഹോദരന്മാരുടെ മധ്യത്തിൽ നിന്ന് കർത്താവിന് വേണ്ടി വേർതിരിവാനും, നാളിതുവരെ അനേക പ്രതിസന്ധികളിലൂടെയാണെങ്കിലും പ്രശ്നങ്ങളിലൂടെയാണെങ്കിലും വിശ്വസ്തതയോടെ കർത്താവിനെ സ്നേഹിപ്പാനും സേവിപ്പാനും, ആ പ്രതികൂലങ്ങളും പ്രശ്നങ്ങളെല്ലാം മാറ്റിവെച്ച്
കർത്താവ് എന്റെ മധ്യത്തിൽ തന്ന വിജയത്തോടെ ധീരതയോടെ മുമ്പോട്ട് പോകുവാൻ കർത്താവിന്റെ ദാസനെ ദൈവം ബലപ്പെടുത്തുന്നു. അതിനായിട്ട് ദൈവത്തെ സ്തുതിക്കും. കർത്താവിന്റെ ദാസന്റെ സാക്ഷ്യം മുമ്പ് നമ്മുടെ ഒരു എപ്പിസോഡിൽ പ്രക്ഷേപണം ചെയ്തിട്ടുണ്ട്. പ്രിയപ്പെട്ടവർക്ക് അത് കേൾക്കാനുള്ള ഒരു അവസരം വീണ്ടുമുണ്ട്. സന്തോഷ് കാൽവർനാഥം എന്ന യൂട്യൂബ് ചാനലിന്റെ അല്പം പുറകിലേക്ക് നിങ്ങൾ പോയാൽ ആ സാക്ഷ്യം കേൾക്കാം. എന്നാൽ ഇന്ന് അതിനോട് ചേർന്ന് അന്ന് പറയാതെ വിട്ടുപോയ ചില ജീവിതാനുഭവങ്ങളിലേക്ക് നാം കടന്നു പോവുകയാണ്. പ്രാർത്ഥനയോടെ എല്ലാ ബഹുമാനത്തോടെ കർത്താവിന്റെ ദാസനെ അശ്രുശൂഷയ്ക്കായിട്ട് ക്ഷണിക്കുന്നു. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും കാൽവരിനാഥം മിനിസ്ട്രിയിലൂടെ എളിയ എന്റെ സാക്ഷ്യം പറയുവാൻ എനിക്ക് ലഭിച്ച അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇത് 98-ാമത്തെ എപ്പിസോഡ് എന്ന് കേൾക്കുവാനായിട്ട് കഴിഞ്ഞു. ഇത്രയും നാൾ പലരുടെ ജീവിതാനുഭവങ്ങൾ കേൾക്കുവാൻ, അതിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമുക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ ജോർജ് ബേറിനെ വീണ്ടും കാണുവാൻ പ്രിയ സന്തോഷ് ബേർ ഓർപ്പിച്ചതുപോലെ വളരെ ലളിതമായി മനോഹരമായി കർത്താവിനെ സ്തുതിക്കുന്നത് കേട്ട് ദൈവത്തെ സ്തുതിപ്പാനിടയായി. ചില നാളുകൾക്ക് മുമ്പ് ഈ നിലയിൽ പല ശുശ്രൂഷകൾക്ക് ഒരുമിച്ച് പങ്കെടുക്കുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. വീണ്ടും ഈ നിലയിൽ പാട്ട് കേൾക്കുവാൻ എല്ലാവരെയും കാണുവാൻ ദൈവം സാവകാശമൊരുക്കി. പ്രിയ ജോർജ് ബേറിനായി ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് വീണ്ടും തന്നെ ദൈവനാമത്തിനായി ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിനു മുമ്പും December 2 എന്റെ സാക്ഷ്യം ചെറിയ നിലയിൽ പറയുവാനായിട്ട് കർത്താവ് അടിയനെ സഹായിച്ചു. ഒരു സുവിശേഷകന്റെ ജീവിതത്തിൽ തനിക്ക് ഓരോ ദിവസവും പുതിയ പുതിയ അനുഭവങ്ങൾ ദൈവം നൽകുന്നു. അത് പങ്കുവയ്ക്കുവാനായിട്ട് ദൈവം ഈ നിലയിൽ അവസരങ്ങൾ നൽകുന്നു. അതോർത്ത് തിരുനാമത്തെ സ്തുതിക്കുന്നു. ഈ സാക്ഷ്യ മുഖാന്തരം ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഞാൻ എൻ്റെ സാക്ഷ്യം പറയുന്നതിന് മുമ്പ് ഈ നാളുകളിൽ ഞാൻ വായിച്ചപ്പോൾ എനിക്ക് വളരെ സന്തോഷം നൽകിയ ഒരു വാക്യം 2 Corinthians 6:1 പൗലോസ് തന്നെ കുറിച്ച് തന്നെ പറയുമ്പോൾ താൻ പറയുന്നത്, ഞങ്ങൾ ദൈവത്തിന്റെ കൃപ ലഭിച്ചത് വ്യർത്ഥമായി തീരരുത് എന്ന് ഞങ്ങൾ സഹപ്രവർത്തകരായി നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. ഇംഗ്ലീഷിൽ നാം വായിക്കുമ്പോൾ സഹപ്രവർത്തകർ എന്നുള്ള വാക്കിന് വർക്കേഴ്സ് ടുഗദർ വിത്ത് ഹിം എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ദൈവത്തോടൊപ്പം പ്രവർത്തിക്കുന്നവർ, സഹപ്രവർത്തകർ എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് അർത്ഥം, ദൈവത്തോടൊപ്പം പ്രവർത്തിക്കുന്നവർ. ഞാന് വളരെ സന്തോഷിച്ചു ഈ വാക്യം വായിച്ചപ്പോൾ. എത്ര വലിയ ഭാഗ്യമാണ് ഒരു സുവിശേഷകൻ എന്ന നിലയിൽ എനിക്ക് ലഭിച്ചത് എന്നോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തോടൊപ്പം പ്രവർത്തിക്കാൻ, ദൈവത്തോട് ചേർന്ന് പ്രവർത്തിക്കാൻ ദൈവം ഈ എളി എന്നെയും ഒരു നിമിത്തമാക്കി തീർത്തു. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അതുപോലെ തന്നെ വിശേഷിച്ച് എൻ്റെ സ്വന്തം ഭവനം വിട്ട് ദൂരെ ഈ സ്ഥലത്ത് ഞാൻ വന്ന സമയത്ത് ക്രിസ്ത്യാനികൾ പൊതുവെ ഒട്ടും തന്നെ ഇല്ലാതിരുന്ന ഒരു സ്ഥലമാണ് ഈ കഗടിയ എന്ന് പറയുന്ന സ്ഥലം. ഇവിടെ വരുവാൻ, താമസിപ്പാൻ, പ്രവർത്തിപ്പാൻ ദൈവം എന്നെ സഹായിച്ചു. ആദ്യ നാളുകളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവത്തിൻ്റെ വേലയാണ് ഞാൻ ചെയ്യുന്നത്, ദൈവത്തോടൊപ്പമാണ് ഞാൻ പ്രവർത്തിക്കുന്നത് എന്നുള്ള ഒരു ചിന്താഗതി എൻ്റെ മനസ്സിൽ ആ നിലയിൽ ഉണ്ടായിരുന്നില്ല. കർത്താവിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം, കർത്താവിന് വേണ്ടി കഷ്ടപ്പെടണം, കർത്താവിന് വേണ്ടി പല കാര്യങ്ങൾ ചെയ്യണം, അങ്ങനെയുള്ള ഒത്തിരി ആഗ്രഹങ്ങളായിരുന്നു. അത് ഒരു നല്ല ചിന്താഗതി തന്നെയാണ്. ദൈവത്തിന് വേണ്ടി നാം പല കാര്യങ്ങൾ നാം ചെയ്യുന്നു, ചെയ്യണം. എന്നാൽ പ്രിയമുള്ളവരെ, ഇത് നാം ദൈവത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു വേലയല്ല. സുവിശേഷ വേലയെന്നുള്ള, അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി നാം ചെയ്യുന്ന കാര്യങ്ങൾ നാം മനസ്സിലാക്കേണ്ടത്, ഇത് നാം ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നു എന്നുള്ളതല്ല. പിന്നെയോ, ദൈവത്തിൻ്റെ വേല, അതിൽ നാം സഹപ്രവർത്തകരായി ഭാഗവാക്കുകളായി തീരുന്നു എന്നുള്ളതാണ്. ഇത് ദൈവത്തിൻ്റെ വേലയാണ്. ദൈവത്തിൻ്റെ വേല ദൈവം നാം മുഖാന്തരം ചെയ്യിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ.
നാം കേവലം ചാനൽസ് മാത്രമാണ്. ഞാനിത് പറയാനായിട്ടുള്ള കാരണം, ഞാനിവിടെ വന്നതിന് ശേഷം ഏകദേശം 3 വർഷത്തോളം ഇവിടെ യാതൊരു റിസൾട്ടും ഉണ്ടാകാതെ ഞങ്ങൾക്ക് പ്രവർത്തിക്കേണ്ടതായിട്ട് വന്നു. അപ്പോൾ അന്ന് എൻ്റെ മനസ്സിലേക്ക് വന്ന വലിയ ചിന്താഗതി എന്ന് പറഞ്ഞാൽ, നാം കർത്താവിന് വേണ്ടി ഒത്തിരി കഷ്ടപ്പെടുന്നു. യഥാർത്ഥത്തിൽ കഗടിയുടെ ഒരു പരിസ്ഥിതിയെ കുറിച്ച് ഞാൻ നേരത്തെയും ഓർപ്പിക്കുകയുണ്ടായി എന്നാണ് എൻ്റെ വിശ്വാസം. വളരെ ബാക്ക്വേർഡ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ സ്ഥലം. ഞങ്ങൾ വന്ന സമയത്ത് ഇലക്ട്രിസിറ്റി ഒക്കെ വളരെ കുറവായിരുന്നു. സിറ്റിയിലൊക്കെ തന്നെ ഏകദേശം ഒരു ദിവസം 10-15 മിനിറ്റ് ഒക്കെ നമുക്ക് ടോട്ടലായിട്ട് ഇലക്ട്രിസിറ്റി കിട്ടത്തുള്ളൂ. നല്ല ചൂടുള്ള സമയത്തും ആ നിലയിൽ ഇലക്ട്രിസിറ്റി ഇല്ല. വെള്ളം തന്നെ നമ്മൾ അടിച്ചു വെച്ച് കഴിഞ്ഞാൽ 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് അത് മഞ്ഞ കളറായിട്ട് മാറും. നമ്മെ സഹായിക്കാനായിട്ടോ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ സ്വന്തം ഭാഷയിൽ എന്തെങ്കിലുമൊക്കെ പറയാനായിട്ടോ നമുക്ക് അങ്ങനെ ഇവിടെ ആൾക്കാരും തന്നെ ഇല്ല. മെഡിക്കൽ ഫെസിലിറ്റീസ് കുറവുണ്ട്. അതുപോലെ കാലാവസ്ഥ നമുക്ക് വളരെ പ്രതികൂലമാണ്. ആ കാലാവസ്ഥയിൽ എന്താ പറയുന്നത്, ചൂടുള്ള സമയത്ത് നമുക്ക് ഫാനോ അതുപോലുള്ള മറ്റു കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് അല്പം ആശ്വാസം ഉണ്ടാകും. എന്നാൽ അങ്ങനെയുള്ള സാഹചര്യങ്ങളില്ല. തണുപ്പ് സമയത്ത് ആ നിലയിൽ നമ്മെ തന്നെ സൂക്ഷിക്കാനായിട്ടുള്ള മറ്റ് കാര്യങ്ങളില്ല. അപ്പോൾ ഇങ്ങനെ കർത്താവിന് വേണ്ടി ഒത്തിരിയൊക്കെ നമ്മൾ കഷ്ടപ്പെടുന്നു. എന്നാൽ ആ നിലയിൽ ഒരു റിസൾട്ട് ഉണ്ടാകുന്നില്ല എന്നുള്ളൊരു വലിയ ഭാരം മനസ്സിലുണ്ടായി. എന്നാൽ ദൈവം നമ്മളെ ആ നിലയിൽ പഠിപ്പിക്കുകയായിരുന്നു, മോനെ ഇത് ദൈവത്തിന്റെ വേലയാണ്. ദൈവം തൻ്റെ വേല തൻ്റെതായ നിലയിൽ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അങ്ങനെ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ ആ ദൈവത്തോടൊപ്പം പ്രവർത്തിക്കാനായിട്ട് ദൈവം നമ്മെ പല സാഹചര്യങ്ങളിലൂടെ മെരുക്കിയെടുക്കും. ദൈവം ഞങ്ങളെയും ആ നിലയിൽ മെരുക്കിയെടുക്കുകയായിരുന്നു. അതുപോലെ ഏത് സുവിശേഷകനെയും, സുവിശേഷ വേലയുടെ ആരംഭ നാളുകളിൽ നാം കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പോകുന്നു എന്നുള്ള വലിയ ഒരു ധൈര്യത്തിലും വലിയ ഒരു ആത്മവിശ്വാസത്തിലും നാം മുന്നോട്ട് പോകുമ്പോൾ ദൈവം നമ്മെ മെരുക്കിയെടുക്കാനായിട്ട് പലപ്പോഴും വിപരീതങ്ങളായ സാഹചര്യങ്ങളെ ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് തരും. ഞങ്ങളുടെ ജീവിതത്തിലും അങ്ങനെ പല സാഹചര്യങ്ങളുണ്ടായി. അങ്ങനെ 3 വർഷം പ്രവർത്തിച്ചു, യാതൊരു ഫലവും ഉണ്ടായില്ല. വളരെ നിരാശയിലായി. ഈ സമയത്ത് പല നിലയിലുള്ള പ്രയാസങ്ങളിലൂടെ കടന്നുപോയി. ഒരു സമയത്ത് ഞങ്ങള് ഞാനും ഭാര്യയും 2 മക്കളും 2 കുഞ്ഞുങ്ങളും, കൊച്ചുകുഞ്ഞുങ്ങളാണ്, ഞങ്ങളെല്ലാവരും ചിക്കൻ ബോക്സ് ബാധിച്ച് വളരെ പ്രയാസത്തിലൂടെ ഞങ്ങൾ കടന്നു പോകേണ്ടി വന്നു. അപ്പോഴൊക്കെ വളരെ നിരാശയുണ്ടായി. സഹായിക്കാനായിട്ട് ആരും തന്നെ ഇല്ല. നാടുവിട്ട് ഒറ്റപ്പെട്ടൊരു സ്ഥലത്ത് വന്ന് താമസിക്കുകയാണ്. അപ്പോൾ അന്ന് 8 വേളയ കുഞ്ഞിന് 6 മാസം പ്രായമേ ഉള്ളൂ. അവർ നാട്ടിലായിരുന്നു. നാട്ടിൽ നിന്ന് വന്ന് 1 മാസം കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ആ കുഞ്ഞിനും പ്രയാസത്തിലാണ്. നമുക്ക് ആ കുഞ്ഞിനെ ശുശ്രൂഷിക്കാനായിട്ടുള്ള ആരോഗ്യവും ബലവും ഞങ്ങൾക്കുമില്ല. അപ്പോൾ അങ്ങനെ വളരെ നിരാശയിലൂടെയൊക്കെ കടന്നുപോയി. ദൈവം നമ്മുടെ സ്വയത്തെ, നമുക്ക് ആരുമില്ല എന്നുള്ള ആ ഒരു ചിന്തയൊക്കെ ദൈവം പൂർണ്ണമായി തച്ചുടയ്ക്കുന്ന, ദൈവം നമ്മെ ഒരു പുതിയ മനുഷ്യനാക്കി ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കാനായിട്ട് ദൈവം നമ്മെ മെരുക്കിയെടുക്കുന്ന ദിവസങ്ങളായിരുന്നു. ഒരു 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 ഇന്നും ആ പഴയ സാഹചര്യങ്ങളിലേക്ക് നാം തിരിഞ്ഞു നോക്കുമ്പോൾ ഇന്നും ഓർക്കാൻ ആഗ്രഹിക്കാത്ത ഒത്തിരി കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടായി. എന്നാൽ ദൈവം നമ്മെ പതിയെ ദൈവത്തിൽ ആശ്രയിക്കാനായിട്ട് പഠിപ്പിക്കുകയായിരുന്നു. ഇവിടുത്തെ സാഹചര്യങ്ങൾ നോക്കുമ്പോൾ ഇവിടുത്തെ ഭാഷയും ഞങ്ങൾക്ക് പ്രതികൂലമായ ഒന്നായിരുന്നു. പൊതുവെ ഇവിടെ ഹിന്ദിയാണ് സംസാരിക്കുന്നതെങ്കിൽ പോലും ഗ്രാമത്തിലൊക്കെ ചെന്നാൽ അവിടെയുള്ളവർ അവരുടെ ലോക്കൽ ഭാഷയാണ് സംസാരിക്കുന്നത്. അതും ഇവിടുത്തെ പ്രവർത്തനങ്ങൾക്ക് ഒരു വലിയ വെല്ലുവിളിയായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. പൊതുവെ ഞാൻ എൻ്റെ സാക്ഷി പറയുമ്പോൾ പറയുന്നൊരു കാര്യമാണ്, ഞാൻ ആ സമയങ്ങളിൽ ഗ്രാമത്തിൽ ചെന്ന സമയത്ത് അത്യാവശ്യം ഹിന്ദിയൊക്കെ പഠിച്ചു. അപ്പോൾ ഗ്രാമത്തിൽ ചെന്നു, ചില ഗ്രാമങ്ങളൊക്കെ പോകുന്നുണ്ട്. ഒരു പ്രത്യേക ഗ്രാമത്തിൽ ചെന്നു, അവിടെ 1-2 പേരെ കണ്ട് ഞാൻ അവരോട് സുവിശേഷം പറയാനായിട്ട് തുടങ്ങി. അവർ വളരെ ശ്രദ്ധയോടെ കേട്ടു. ഞാനൊരു 10-20 മിനിറ്റ് അവരോട് സുവിശേഷം പറഞ്ഞു, യേശുക്രിസ്തുവിന്റെ ഈ ഭൂമിയിൽ വരേണ്ട ആവശ്യത്തെക്കുറിച്ചും ജനനത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും മനുഷ്യൻ പാപിയാണെന്നും രക്ഷിക്കപ്പെടേണ്ട ആവശ്യമൊക്കെ വളരെ നന്നായി വിസ്തരിച്ച് അവരോട് പറഞ്ഞു. അവരത് വളരെ കൃത്യമായ നിലയിൽ അത് അവർ കേട്ടു. അപ്പോൾ അതിനുശേഷം ഞാൻ അവർക്കൊരു ട്രാക്ട് കൊടുത്തു. അതിനുശേഷം ട്രാക്ട് കൊടുത്ത് ഞാൻ മുന്നോട്ട് പോവുകയായിരുന്നു. അവൾ മുന്നോട്ട് പോയപ്പോൾ അടുത്ത് 1-2 പേരും കൂടെ എൻ്റെ അടുക്കലേക്ക് വന്നു. നിങ്ങൾ എന്താ പറയുന്നത്, ഞങ്ങളോട് കൂടെ ഒന്ന് പറയാമോ എന്ന് അവർ പറഞ്ഞപ്പോൾ അവരോട് ഞാൻ സംസാരിക്കാനായിട്ട് നിന്നു. അപ്പോൾ തൊട്ടടുത്ത് തന്നെയാണ്
അപ്പോൾ ആ സമയത്ത് ഞാൻ ആദ്യം സുവിശേഷം പറഞ്ഞ ആ ചിലരോട് മറ്റുള്ളവർ വന്ന് അവരോട് ചോദിക്കാൻ തുടങ്ങിയത് ആരാ, അവരെന്താ നിങ്ങളോട് സംസാരിച്ചത് എന്നവരോട് ചോദിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ ഞാൻ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോഴും ഇവരെന്നെ കുറിച്ച് എന്താ പറയുന്നതെന്ന് അറിയാനായിട്ട് ഞാൻ അല്പം ഇവര് പറയുന്നതിലേക്ക് ഞാനൊന്ന് ശ്രദ്ധ കൊടുത്തപ്പോൾ എനിക്ക് വളരെ ചിരി വന്നൊരു കാര്യം, മറ്റുള്ളവർ വന്ന് ഇവരോട് ചോദിച്ചു ഇവര് അദ്ദേഹം നിങ്ങളോട് എന്താ പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ സുശേഷം പറഞ്ഞതിന് ശേഷം മുന്നോട്ട് പോയപ്പോൾ ഇവരുടെ കയ്യിൽ ഒരു ട്രാക്ട് കൊടുത്തു. ആ ട്രാക്ടിൽ അതിന്റെ ഹെഡിങ് എന്ന് പറഞ്ഞാൽ നവജീവൻ, പുതിയ ജീവൻ എന്നുള്ള ഒരു ട്രാക്ടാണ്. ആ ട്രാക്ടിൽ ഒരു മുട്ടയിൽ നിന്ന് ഒരു കോഴിക്കുഞ്ച് ഇങ്ങനെ പുറത്തേക്ക് വരികയാണ്. അപ്പോ ഇവര് ഞാൻ പറഞ്ഞതൊന്നും ഇവര് കേട്ടില്ല, അല്ലെങ്കിൽ അതൊന്നും ഇവർക്ക് മനസ്സിലായില്ല, കാരണം ഇവരുടെ ഭാഷ വേറെ ആയതുകൊണ്ട് ഇവർക്ക് മനസ്സിലായില്ല. പക്ഷേ ഞാൻ കൊടുത്ത ട്രാക്ടിൽ നിന്ന് ഇവർക്കൊരു കാര്യം മനസ്സിലായി, ഇത് മുട്ടയുമായി ബന്ധപ്പെട്ട എന്തോ ആണ്. അപ്പോൾ ഇവർ എന്നെ കുറിച്ച് മറ്റുള്ളവരോട് പരിചയപ്പെടുത്തുകയാണ്, ഞാനിതിങ്ങനെ കേട്ടു പരിചയപ്പെടുത്തുകയാണ്, ഇദ്ദേഹം കോഴി ബിസിനസ് ചെയ്യാൻ വന്ന ആളാണ്, ഇദ്ദേഹം കോഴിയെ കുറിച്ച് നമ്മളോട് പരിചയപ്പെടുത്തുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് ഇതായിരുന്നു അന്നത്തെ സാഹചര്യം. അപ്പോൾ അന്ന് ഭാഷയുടേതായ പ്രയാസമുണ്ട്, മറ്റ് പല നിലയിലുള്ള പ്രയാസങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ സുവിശേഷ വേല ചെയ്യുന്നുണ്ട്, പക്ഷേ ആ നിലയിൽ ഒരു ഫലകരമായ നിലയിൽ മുന്നോട്ട് പോകുന്നില്ല. വളരെ നിരാശയിലായി, ഇനി എന്ത് ചെയ്യും, ഈ സ്ഥലത്ത് നിന്ന് മറ്റെവിടെയിലേക്കും പോയാലോ, പക്ഷെ അങ്ങനെ പോകാനായിട്ട് മനസ്സ് അനുവദിക്കുന്നില്ല. എന്നാൽ ഇവിടെ ഒരു റിസൾട്ടും ഇല്ല, ഇനി എത്ര നാളാണ് ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതിനെ കുറിച്ചും ഒരു യാതൊരു ധാരണയും ഇല്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാനൊരു ദേവദാസനോട് എൻ്റെ പ്രയാസങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, അദ്ദേഹം പറഞ്ഞു, സാംസൺ, ഞാനിങ്ങനെ ഒരു ഉദാഹരണം ഇങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്, അത് സാംസണോട് പറയാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, ഒരു ദേവദാസനോട് ദൈവം പറഞ്ഞു, അതൊരു കഥയാണ്, അദ്ദേഹം പറഞ്ഞു, ഒരു ദേവദാസനോട് ദൈവം പറഞ്ഞു, ഒരു വലിയ മല, തൻ്റെ വീട്ടിനടുത്തൊരു വലിയ മലയുണ്ട്, താൻ ദേവദാസനോട് പറഞ്ഞു, നീ പോയി അത് തള്ളണം എന്ന് തന്നോട് പറഞ്ഞു. അപ്പോൾ താൻ നിരന്തരമായി പോയി അത് തള്ളുന്നുണ്ടായിരുന്നു, പക്ഷെ അനേക നാളുകൾ തള്ളിയതിനു ശേഷവും അതിന് യാതൊരു റിസൾട്ടും ഉണ്ടാകുന്നില്ല. അപ്പോൾ ഇദ്ദേഹം വളരെ നിരാശയിലായി, ഒരിക്കൽ ദൈവത്തോട് പറഞ്ഞു, ദൈവേ, അങ്ങ് എന്നോട് പറഞ്ഞതുപോലെ ഞാൻ രാവിലെ പോകുന്നുണ്ട്, വളരെയധികം സമയം ഇത് തള്ളാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്, വിനിയോഗിക്കുന്നുണ്ട്, പക്ഷേ ഇതിൽ യാതൊരു റിസൾട്ടും ഉണ്ടാകുന്നില്ല. അപ്പോൾ ദൈവം അദ്ദേഹത്തോട് ചോദിച്ചു, ഒന്ന് ഞാൻ നിന്നോട് എന്താ പറഞ്ഞത്, പറഞ്ഞു തള്ളാനാ പറഞ്ഞത്, നീ തള്ളുന്നുണ്ടോ, തള്ളുന്നുണ്ട്, ഞാൻ ആ പാറയെ മാറ്റാനായിട്ട് നിന്നോട് പറഞ്ഞില്ല, ആ പാറയെ മാറ്റാനായിട്ട് ഞാൻ നിന്നോട് പറഞ്ഞില്ല, ആ പാറയെ തള്ളാനേ ഞാൻ നിന്നോട് പറഞ്ഞുള്ളൂ, നീ അത് ചെയ്യുന്നുണ്ടോ, നീ അത് ചെയ്താൽ മതി. അപ്പൊ അത് എന്നെ സംബന്ധിച്ച് എനിക്ക് വലിയൊരു ആശ്വാസമായി. ദൈവത്തിന്റെ സുവിശേഷം അറിയിക്കാനായിട്ടാണ് എന്നെ ഈ സ്ഥലത്തേക്ക് അയച്ചത്. അനേകം ആയിരങ്ങൾ സുവിശേഷം അറിയാത്തവരായിട്ടുണ്ട്, അവരോട് അറിയിക്കണം. ഞാനത് വളരെ വിശ്വസ്തയോടുകൂടെ ഞാൻ ചെയ്യുന്നു എന്നുള്ളതായിരുന്നു എൻ്റെ വിശ്വാസം. അപ്പോൾ ഞാൻ ആ നിലയിൽ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, ഞാൻ സുവിശേഷം അറിയിക്കുന്നുണ്ട്, ഇത് റിസൾട്ട് എപ്പോൾ തരണമെന്നുള്ളത് ദൈവമാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആ നിലയിൽ ഇത് ദൈവത്തിന്റെ പ്രവർത്തനമാണ്, ദൈവത്തിന്റെ സമയത്ത് ദൈവം പ്രവർത്തിക്കുമെന്നുള്ള ആ ഒരു വിശ്വാസം പതിയെ പതിയെ മനസ്സിലേക്ക് ഉണ്ടാകുവാനായിട്ട് തുടങ്ങി. അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് പ്രവർത്തനത്തിൽ ഒരു ബ്രേക്ക് ത്രൂ ഉണ്ടായ ഒരു സംഭവത്തെ കുറിച്ച് ഞാനൊന്ന് ഓർമ്മിപ്പിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ എല്ലാ ദിവസവും രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങും, എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല, കാരണം ഒരു നിലയിലുള്ള കോണ്ടാക്റ്റും ഇല്ല. അപ്പോൾ ഏതെങ്കിലുമൊക്കെ സ്ഥലത്ത് ചെല്ലും, അവരോട് സുവിശേഷം അറിയിക്കും, മടങ്ങി വരും, ഉച്ചയാകുമ്പോഴത്തേക്ക് മടങ്ങി വരും, ആ നിലയിലായിരുന്നു പ്രവർത്തനം. എന്നാൽ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് പ്രവർത്തനങ്ങൾക്ക് പോകാനായിട്ട് തുടങ്ങുന്നതിന് മുമ്പ് എൻ്റെ മനസ്സിലൊരാഗ്രഹമുണ്ടായി, ഇന്ന് വൈകിട്ട് വരെ പ്രവർത്തിക്കണം, കൂട്ടുസവർമാർ ആരും തന്നെ ഇല്ല, തനിച്ചാണ്, എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല, അധിക ദൂരം പോകാനായിട്ടുള്ള മറ്റു വാഹന സൗകര്യങ്ങളില്ല, അന്ന് സൈക്കിളിലാണ്, ഒരു തേർഡ് ഹാൻഡ് സൈക്കിൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നു, അത് ഉപയോഗിച്ചാണ് പോകേണ്ടത്, അധിക ദൂരം ചവിട്ടാനായിട്ട് സാധിക്കത്തില്ല. പക്ഷെ എന്നാലും എൻ്റെ മനസ്സിൽ അന്ന് വൈകിട്ട് വരെ പ്രവർത്തിക്കണം എന്നുള്ളൊരു ഭാരം ദൈവം എൻ്റെ മനസ്സിൽ തന്നു. അപ്പൊ ഞാൻ ഭാര്യയോട് പറഞ്ഞു, എനിക്ക് ഭക്ഷണം, ഉച്ചഭക്ഷണം എനിക്ക് തരണം, ഞാൻ വൈകിട്ടേ വരത്തു. അപ്പോൾ അങ്ങനെ വൈകിട്ട് ഞാൻ ഭക്ഷണവുമായിട്ട് ഞാൻ അന്ന് യാത്രയായി. അപ്പോൾ ഒരു പ്രത്യേക സ്ഥലത്ത് ചെന്നു, നേരത്തെ സ്ഥിരമായി പോകുന്ന ഒരു വ്യക്തിയുടെ അടുക്കലേക്ക് ഞാൻ ചെന്നു. അപ്പോൾ അദ്ദേഹം ഒരു ചെറിയ കട നടത്തുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി ഞാൻ ഇരുന്നു. അപ്പോൾ സുശീലം പറയാനായിട്ട് ഞാനിങ്ങനെ തുടങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ കടയിൽ ആരെങ്കിലുമൊക്കെ വരും. അപ്പോൾ ഇദ്ദേഹം എഴുന്നേറ്റ് പോയി ആ കടയിൽ സാധനം കൊടുക്കും, വീണ്ടും വന്നിരിക്കും. വീണ്ടും ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കടക്കുമ്പോൾ വീണ്ടും ആ കടയിൽ ആരെങ്കിലുമൊക്കെ വരും, സാധനം മേടിക്കാൻ വരും. പക്ഷെ ഇങ്ങനെ ഇത് മുന്നോട്ട് പോകുന്നു. അപ്പോൾ അന്ന് എനിക്ക്
മുഴുവൻ ദിവസവും കർത്താവിന്റെ വേലയിലായിരിക്കണം. അതുകൊണ്ട് എനിക്ക് അന്ന് ഓടി വരേണ്ട ഒരു സാഹചര്യമില്ല. അതുകൊണ്ട് ഞാൻ ചിന്തിച്ചു ഇദ്ദേഹത്തോട് ഇന്ന് സുവിശേഷം പറഞ്ഞിട്ടേ പോകുന്നുണ്ട്, എത്ര സമയമായാലും കുഴപ്പമില്ല. അങ്ങനെ ഞാൻ അവിടെ ഇരുന്ന് ഏകദേശം ഒരു 1-2 മണിക്കൂർ അങ്ങനെ കഴിഞ്ഞു. ഞാൻ ഇദ്ദേഹത്തോട് വിശദമായിട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുമ്പോൾ തന്നെ കടയിൽ ആരെങ്കിലുമൊക്കെ വരും. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയം അപ്പൊ ഇദ്ദേഹത്തിന് ഒരു ബുദ്ധിമുട്ട് തോന്നി. അദ്ദേഹം ചിന്തിച്ചു, ഈ ബ്രദറ് എന്നോട് സുവിശേഷം പറയാനായിട്ട് ഇത്രയും ദൂരം വന്ന വ്യക്തിയാണ്, ഇദ്ദേഹത്തോട് എനിക്ക് സംസാരിക്കാൻ കഴിയുന്നില്ലല്ലോ. അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തു, ഇദ്ദേഹം പറഞ്ഞു, ബ്രദറെ കഴിഞ്ഞ തവണ എൻ്റെ അടുത്ത് വന്ന സമയത്ത് എനിക്ക് ചില ബുക്ക്ലെറ്റ്സ് തന്നിട്ടുണ്ടായിരുന്നല്ലോ, അത് ഞാന് ഇവിടെ അടുത്തൊരു സഹോദരൻ ഒരു അടുത്ത് ഇവിടെ ഒരു യുവാവ് എൻ്റെ കയ്യിൽ നിന്ന് ആ പുസ്തകം വാങ്ങിയിട്ട് പോയി അത് വായിച്ചു. അതിനുശേഷം എന്നോട് പറഞ്ഞു, ഈ പുസ്തകം വളരെ നല്ലതാണ്, ഇതുപോലുള്ള മറ്റു പുസ്തകങ്ങളുണ്ടെങ്കിൽ എനിക്കത് വേണം എന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ ആ ചെറുപ്പക്കാരനെ വിളിച്ചിട്ട് വരട്ടെ എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഓക്കെ, കാരണം എന്തെങ്കിലും സമയമുണ്ട്, എനിക്കന്ന് മടങ്ങിപ്പോണ്ട. അപ്പോ അദ്ദേഹം ഈ ചെറുപ്പക്കാരനെ വിളിച്ചോണ്ട് വന്നു. ഞാൻ അദ്ദേഹത്തോട്, അപ്പോൾ ഇദ്ദേഹം തന്റെ ജോലിയിൽ വ്യാപൃതനായി ഈ ചെറുപ്പക്കാരൻ വന്നിരുന്നു. ഞാൻ അദ്ദേഹത്തോട് സുവിശേഷം അറിയിച്ചു. പ്രിയമുള്ളവരെ, അന്ന് ആ സഹോദരൻ രക്ഷിക്കപ്പെടുവാനായിട്ട് ഇടയായിത്തീർന്നു. ഞങ്ങളുടെ സഭയിലെ ആദ്യത്തെ ഫലമാണ് അദ്ദേഹം. പിൽക്കാലത്ത് അദ്ദേഹം സുവിശേഷ വേലയ്ക്കായിട്ട് വേർതിരിയുവാനും ഇപ്പോൾ പർവ്വത്ത് എന്ന സ്ഥലത്ത് കർത്താവിന്റെ വേലയിലായിരിക്കുവാനും ഇടയാകും. ഞാൻ പറഞ്ഞത്, ഇത് ദൈവത്തിന്റെ വേലയാണ്, നാം കൂട്ടുവേലക്കാർ മാത്രമാണ്. നാം നമ്മുടെ സ്വന്തം ശക്തിയിലോ സ്വന്തം ബുദ്ധിയിലോ ചെയ്യേണ്ടുന്ന ഒരു ശുശ്രൂഷയല്ല ഇത്. അപ്പോൾ ഇത് ദൈവത്തിന്റെ വേലയാകുമ്പോൾ ദൈവം നമ്മിൽ നമ്മോട് പറയുന്ന കാര്യങ്ങൾ ആ നിലയിൽ നാം അനുസരിച്ചാൽ, ദൈവത്തിൻ്റെതായ രീതിയിൽ നാം കാര്യങ്ങൾ ചെയ്താൽ റിസൾട്ട് തീർച്ചയായിട്ടും ദൈവം നൽകും. അപ്പോൾ അന്ന് ആദ്യമായിട്ട് ഒരു റിസൾട്ട് ഉണ്ടായി. അപ്പോൾ അന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി, നാം എന്തെങ്കിലും ദൈവത്തിന് വേണ്ടി ചെയ്യുന്നു എന്നുള്ളതിലുപരിയായിട്ട് ദൈവിക ആലോചന കേട്ട് ദൈവികമായ നിലയിൽ ആ കാര്യങ്ങൾ നാം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ദൈവം ആ കാര്യങ്ങളെ മാനിക്കും. അപ്പോൾ അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുവാനും ദൈവം ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളൊരു വിശ്വാസം എൻ്റെ ഹൃദയത്തിൽ ഉണ്ടാകുവാനും ഇടയായി. പല പ്രവർത്തനങ്ങൾ ആ നിലയിൽ നടത്തുവാനായിട്ട് ഇടയായി. എന്നൊരു സംഭവം കൂടെ നിങ്ങളോട് പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ സ്ഥലത്ത് ഞങ്ങളൊരു ആ ഇനീഷ്യൽ ഡേയ്സിൽ തന്നെ ഞങ്ങളുടെ സ്ഥലത്ത് ഒരു ഔട്ട്റീച്ച് പ്രോഗ്രാം ഞങ്ങൾ ക്രമീകരിച്ചു. അപ്പോൾ 4-5 സഹോദരന്മാർ പല സ്ഥലങ്ങളിൽ നിന്ന് അവരെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വന്നു, അപ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, എൻ്റെ ആവശ്യങ്ങൾ നടക്കണം. അപ്പോൾ അന്നേ മുതൽ മനുഷ്യ എൻ്റെ ആവശ്യങ്ങൾ വ്യക്തിപരമായി ആരോടും പറയത്തില്ല എന്നുള്ള ഒരു 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 വിശ്വാസവും ആ നിലയുടെ പ്രതിജ്ഞയും ഹൃദയത്തിൽ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സഹോദരന്മാരൊക്കെ വന്ന് എന്നെക്കാളും സീനിയേഴ്സ് ആയിട്ടുള്ള പല സഹോദരന്മാരാണ് ആ പ്രവർത്തനങ്ങൾക്ക് വന്നത്. അപ്പോൾ അവർക്ക് നമ്മുടെ സാമ്പത്തികമായ സ്ഥിതിയെക്കുറിച്ച് അറിയാം, 3 ദിവസം പ്രവർത്തനമാണ്, നമ്മുടെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് അറിയാം. അപ്പോൾ അവർ എന്നോട് ചോദിച്ചു, വേറെ എൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നടക്കുന്നത്. ഞാൻ പറഞ്ഞു, വേറെ അത് കുഴപ്പമില്ല, കാര്യങ്ങൾ നടക്കും. പറഞ്ഞു, ഞങ്ങളെന്തെങ്കിലും അവരുടെ കയ്യിലും ആ നിലയിൽ സാമ്പത്തികമായി ഇല്ല. അപ്പോൾ അവർ പറഞ്ഞു, ഇവിടെ നിന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് എന്തെങ്കിലും കൊണ്ടുവരണം. ഞാൻ പറഞ്ഞില്ല, കുഴപ്പമില്ല, കാര്യങ്ങളൊക്കെ നടക്കും. അപ്പോൾ അവർ ചിന്തിച്ചു, എൻ്റെ കയ്യിൽ ഇതിനുള്ള സാമ്പത്തികം ഉണ്ടായിരിക്കുമെന്ന് അവർ ചിന്തിച്ചു. പക്ഷെ എൻ്റെ കയ്യിൽ ആ നിലയിൽ ഇല്ല. അപ്പോൾ രാവിലെ എല്ലാവരും വന്നു, ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് അവർക്ക് കൊടുത്തു. പ്രിയമുള്ളവരെ, ഞാൻ പറയട്ടെ, അന്ന് ഉച്ചത്തേക്ക് കൊടുക്കാനുള്ള പര്യാപ്തമായിട്ടുള്ള ഭക്ഷണം മാത്രമേ അന്ന് ഞങ്ങളുടെ കയ്യിലുള്ളൂ. 1/2 കിലോ ദാല് പോയി മേടിച്ചു, കുറച്ച് അരി മേടിച്ചു. വൈകിട്ട് എങ്ങനെ അവർക്ക് ഭക്ഷണം കൊടുക്കേണ്ടതെന്ന് അറിയത്തില്ല. കാരണം അന്ന് എൻ്റെ മനസ്സിലുണ്ടായ ഒരു കാര്യം, എൻ്റെ മനസ്സിലുണ്ടായ വിശ്വാസം, അതിന്നും ദൈവകൃപയെ നിലനിൽക്കുവാനായിട്ട് ദൈവം സഹായിക്കുന്നു. ഇത് ദൈവത്തിന്റെ വേലയാണ്. ഇത് ദൈവത്തിന്റെ വേലയാണെങ്കിൽ അതിനുള്ള കാര്യങ്ങൾ ക്രമീകരിച്ചു തരേണ്ടത് ദൈവമാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ച്, ഈ സഹോദരന്മാർക്ക് അറിയത്തില്ല എൻ്റെ കയ്യിൽ ഈ നിലയിൽ സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ള കാര്യം അറിയത്തില്ല. കാരണം പൂർണ്ണമായി ദൈവത്തിൽ ആശ്രയിച്ച് ദൈവം ആ കാര്യം ക്രമീകരിച്ചു തരുമെന്നുള്ള പൂർണ്ണമായ വിശ്വാസം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ ഞങ്ങൾ പ്രാർത്ഥിച്ച് പ്രവർത്തനത്തിനായിട്ട് ഇറങ്ങുകയാണ്. ഉച്ചത്തേക്കുള്ള ഭക്ഷണമുണ്ട്, വൈകിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അങ്ങനെ ഞങ്ങൾ ഇറങ്ങുന്ന സമയത്ത് ഇവിടെ ഒരു സ്കൂള്, ഞങ്ങളുടെ കഗടിയിൽ ഒരു സ്കൂള് നടക്കുന്നുണ്ട്. അത് ഒരു CNA-ക്കാർ നടത്തുന്ന ഒരു സ്കൂളായിരുന്നു. അപ്പോൾ അവിടെ ഒരു മാതാവുണ്ട്, ആ മാതാവ് പ്രാർത്ഥിക്കുന്ന ഒരു മാതാവാണ്. അപ്പോൾ ആ മാതാവിൻ്റെ ഹൃദയത്തിൽ നമുക്കറിയാം, അന്നത്തെ സാഹചര്യങ്ങളിൽ ഒരു കാശ് പെട്ടെന്ന് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല, ഒത്തിരി പ്രയാസങ്ങൾ. എനിക്ക് അന്നവിടെ ബാങ്ക് അക്കൗണ്ട് ഇല്ല. എനിക്ക് ബാങ്ക് അക്കൗണ്ടുള്ളത് 160 കിലോമീറ്റർ ദൂരെയുള്ള മുസഫർപൂർ എന്ന സ്ഥലത്താണ്. അപ്പോൾ അന്ന് ഏതെങ്കിലുമൊക്കെ നിലയിൽ ആരോടെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ നമ്മൾ പറഞ്ഞാൽ പോലും തരാനായിട്ടുള്ള ഒരു സാഹചര്യമില്ല. എനിക്കിവിടെ ബാങ്ക് അക്കൗണ്ട് ഇല്ല, ട്രാൻസ്ഫർ ചെയ്താലും എനിക്കത് ലഭിക്കത്തില്ല. പിന്നെ അങ്ങനെയുള്ള പല ബുദ്ധിമുട്ടുകളുണ്ട് നോക്കുക. അപ്പോൾ അന്ന് ഞങ്ങൾ ഉച്ചയ്ക്ക് പ്രവർത്തനത്തിനായിട്ട് ഇറങ്ങുന്ന സമയത്ത് അവിടെയുള്ള ഒരു മകൻ വന്ന് എൻ്റെ കയ്യിൽ ഒരു കവറ് കൊണ്ട് തന്നു. പറഞ്ഞു, എൻ്റെ മാതാവ്
നിങ്ങൾ ഏൽപ്പിക്കാനായിട്ട് തന്നതാണ് എന്ന് പറഞ്ഞു. അതിനകത്ത് അന്നത്തെ സമയത്ത് 2000 രൂപ ഉണ്ടായിരുന്നു. അയാൾക്ക് 3 ദിവസം പ്രവർത്തിക്കാൻ ആവശ്യമായ ഒരു നല്ലൊരു സഹായം ഞങ്ങൾക്ക് അതിൽ നിന്ന് ലഭിക്കാനായിട്ട് ഇടയായി. ആരോട് പറഞ്ഞതല്ല, ഇവരിൽ നിന്ന് നമ്മൾ ഒരു നിലയിലും ഒരു സഹായം പ്രതീക്ഷിക്കുകയല്ല. കാരണം അവര് CNA-ക്കാരാണ്, അവർ ആ നിലയിൽ വലിയ പ്രവർത്തകരൊന്നുമല്ല, അവരവരുടേതായ സ്കൂൾ നടത്തി അവർ മുന്നോട്ട് പോകുന്നവരാണ്. പക്ഷേ ദൈവം, കാക്കയെ കൊണ്ട് ഏലിയാവിനെ പോഷിപ്പിച്ചവനായ ദൈവം ദൈവമക്കളെ നടത്തുന്നവനാണ് എന്നുള്ളത് പൂർണ്ണമായും മനസ്സിലാക്കുവാനായിട്ട് ദൈവം സഹായിച്ചു. അപ്പോൾ അങ്ങനെ ഇത് ദൈവത്തിന്റെ പ്രവർത്തനമാണ്, ദൈവം ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമെന്നുള്ള ഒരു പൂർണ്ണമായ വിശ്വാസം എന്റെ ഹൃദയത്തിൽ ഉണ്ടാകുവാനായിട്ട് ഇടയായി. അങ്ങനെ ഒത്തിരി സാഹചര്യങ്ങളിലൂടെ ദൈവം ഞങ്ങളെ കടത്തിവിട്ടിട്ടുണ്ട്. ഒരിക്കലൊരു അന്ന് സാമ്പത്തികമായ പല നിലയിലുള്ള ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ ഉണ്ടായിരുന്നിട്ടുണ്ട്, എല്ലാം പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ ഒത്തിരിയൊക്കെ ഉദാഹരണങ്ങൾ പറയുവാനായിട്ടുണ്ട്. ഒരിക്കൽ ഞാൻ പറയട്ടെ, ഒരിക്കൽ എനിക്ക് ഞാനിവിടെ നിന്ന് ആരാധനയ്ക്ക് മുസഫർപൂറാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. 160 കിലോമീറ്റർ ദൂരം പോകണം, അന്ന് അടുത്ത് നമുക്ക് സഭകളില്ല. 160 കിലോമീറ്റർ ദൂരം പോയാണ് ആരാധിക്കേണ്ടത്. അപ്പോൾ ആരാധിക്കാനായിട്ട് പോകണം, എനിക്ക് പര്യാപ്തമായ നിലയിലുള്ള കാശൊന്നുമില്ല. അപ്പോൾ ട്രെയിൻ ടിക്കറ്റ് എനിക്ക് അന്ന് വേണ്ടത് 39 രൂപയാണ്. അപ്പോൾ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ചെറിയ ചില്ലറുകളൊക്കെ എടുത്ത് 39 രൂപ കൃത്യമായ നിലയിൽ 39 രൂപ സംഘടിപ്പിച്ച് ഞാൻ ഇവിടുന്ന് ടിക്കറ്റ് എടുത്ത് മുസഫർപൂരിലേക്ക് ചെന്ന് പോയി. അപ്പോൾ എൻ്റെ കയ്യിൽ അന്നൊരു ചെറിയ ചെക്കുണ്ട്, ആ ചെക്ക് എനിക്ക് മുസഫർപൂർ കൊടുത്ത് ആ കാശ് മേടിച്ചിട്ട് വേണം എനിക്ക് തിരിച്ചു വരാനുള്ള കാശ് എൻ്റെ കയ്യിലില്ല. അപ്പോൾ അവിടെ വരെ എത്തി. അപ്പോൾ ഞാൻ ട്രെയിൻ ഇറങ്ങി, അതിനുശേഷം ഞാൻ ബാങ്കിലേക്ക് ചെന്നു. ബാങ്കിൽ ചെന്നപ്പോൾ അന്ന് ഉച്ചവരെയാണ് ബാങ്ക് ഉള്ളത്, ശനിയാഴ്ച ഉച്ചവരെയാണ് ബാങ്ക് ഉള്ളത്. അപ്പോൾ ഞാൻ ചെന്ന സമയത്ത് തന്നെ അവർ ആ ബാങ്ക് അടയ്ക്കാനായിട്ടുള്ള ഒരു തത്രപ്പാടിലായിരുന്നു. അപ്പോൾ ഞാൻ ചെന്നു. ഞാൻ ചെന്നപ്പോൾ ഇങ്ങനെ അസിസ്റ്റന്റ് മാനേജറിന്റെ അടുത്ത് ചെക്ക് കൊടുക്കാനായിട്ട് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ കേരളത്തിനുള്ള വ്യക്തി ആയതുകൊണ്ട് അവർക്ക് ചിലർക്ക് എന്നെ പരിചയമുണ്ട്. അപ്പോൾ ഞാനവിടെ ഈ ചെക്ക് കൊടുക്കാനായിട്ട് ഞാനവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. നിൽക്കുന്ന സമയത്ത് പരിചയമുള്ളതായതുകൊണ്ട് അവിടെയുള്ള ആ ഡയറി മെയിൻറ്റെയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ ആ രജിസ്റ്ററിൽ എഴുതുന്ന സ്ത്രീ വന്ന് എന്നെ നിന്ന് ചെക്ക് മേടിച്ചു. കാരണം അവർക്ക് പെട്ടെന്ന് പോകണം, ചെക്ക് മേടിച്ച് അവർ ആ രജിസ്റ്ററിൽ എൻ്റെ പേരും ആ ചെക്ക് നമ്പറും എല്ലാ കാര്യങ്ങളും അവിടെ അങ്ങ് എഴുതി. അപ്പോൾ എഴുതിയതിന് ശേഷം പിന്നീട് മാനേജറിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് സാറേ പെട്ടെന്ന് ഇത് ട്രാൻസാക്ഷൻ ചെയ്ത് കൊടുത്താൽ നമുക്കും പോകാമെന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ അടുത്ത് കൊടുത്തപ്പോൾ ഈ പേരിൽ അല്പമായ വ്യത്യാസമുണ്ട്. അപ്പോൾ അദ്ദേഹം ഈ ചെക്ക് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ എനിക്കത് പ്രയാസമായി, കാരണം ചെക്ക് എനിക്കത് കിട്ടിയില്ലെങ്കിൽ തിരിച്ചെനിക്ക് പോകേണ്ടതാണ്. തിരിച്ചു പോകാനായിട്ട് ആ നിലയിൽ എൻ്റെ കയ്യിൽ മറ്റ് കാശൊന്നുമില്ല, ഞാൻ എന്ത് ചെയ്യും? അപ്പം അദ്ദേഹം ഒന്നും കൊടുക്കാൻ പറ്റത്തില്ല, കാരണം ഇതിനകത്ത് പേരില്ല, വ്യത്യാസമുണ്ട്. എൻ്റെ പേരിൻ്റെ സ്പെല്ലിംഗ് ഒക്കെ എഴുതിയിരിക്കുന്നത് വ്യത്യാസപ്പെടുത്തിയാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, അയ്യോ ഞാൻ ഓൾറെഡി ഇത് ലെഡ്ജറിൽ ഞാൻ ഈ പേരും കാര്യങ്ങളും എല്ലാം ഇത് ചെയ്തിട്ടുണ്ട്, അപ്പോൾ ഇതിനി കട്ടിയാനായിട്ട് പറ്റത്തില്ലല്ലോ സാറേ, എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞു. അവർ തമ്മിൽ ഉണ്ടായ ഒരു കൺഫ്യൂഷൻ മുഖാന്തരം എൻ്റെ കയ്യിൽ നിന്നൊരു പേപ്പറിൽ അവർ കാര്യങ്ങൾ എഴുതി മേടിച്ച് ഈ രണ്ടാളും ഒന്ന് തന്നെയാണെന്ന് എഴുതി മേടിച്ച് അവസാനം എനിക്ക് കാശ് തരാനായിട്ട് ഇടയായി തീർന്നു. ഞാൻ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്ന ഒരു വലിയ ചിന്ത, ഗോഡ് ഈസ് സ്റ്റിൽ ഓൺ ദ ത്രോൺ, ദൈവം ഇന്നും തൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നവനായ ദൈവമാണ്, ദൈവം എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിക്കുന്നവനായ ദൈവമാണ്. ഞാൻ ആദ്യമേ കൊണ്ടത് ആ അസിസ്റ്റന്റ് മാനേജറിന്റെ കയ്യിലാണ് കൊടുത്തതെന്നുണ്ടെങ്കിൽ എനിക്കൊരിക്കലും ആ കാശ് ലഭിക്കുകയില്ല. എനിക്ക് തിരിച്ചു പോകാനായിട്ട് വലിയ ബുദ്ധിമുട്ടുണ്ടായാലും ഞാൻ പറഞ്ഞത് ജീവിതത്തിൻ്റെ അങ്ങനെ ഓരോ സാഹചര്യങ്ങളിൽ ദൈവത്തിൻ്റെ കൈ അനുഭവിച്ചറിയാനായിട്ട് ഇടയായിത്തീർന്നു. ദൈവം ഇന്നുവരെയും ആ കാര്യങ്ങളിൽ വിശ്വസ്തനായി മുന്നോട്ട് പോകാനായിട്ട് ദൈവം സഹായിക്കുന്നു. പ്രിയമുള്ളവരെ, ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം, സുവിശേഷ വേല, എന്നെ കേൾക്കുന്ന സുവിശേഷന്മാരോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഇത് ദൈവത്തിൻ്റെ വേലയാണ്. നാം നമ്മുടെ ബുദ്ധി കൊണ്ടോ നമ്മുടെ ശക്തി കൊണ്ടോ നമ്മുടെ വലിയ കഴിവുകൾ കൊണ്ടോ ഒന്നും ചെയ്യേണ്ടുന്ന ഒരു വേലയല്ല. നാം ഈ വേലയെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള സാമ്പത്തികമായ കാര്യങ്ങൾക്ക് വേണ്ടി നാം ഇരുന്ന് ഒത്തിരി ആലോചിച്ച് അതിനുള്ള ഒരുപാട് ക്രമീകരണങ്ങൾ നാം ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ദൈവത്തിൻ്റെ വേലയാണ്. ദൈവം തൻ്റെ വേല മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ ചെയ്യും. ദൈവത്തിൻ്റെ കൃപയാൽ ഇന്ന് 3 സ്ഥലങ്ങളിൽ പ്രവർത്തനങ്ങൾ വ്യാപിക്കുവാൻ, 3 സ്ഥലങ്ങളിൽ സഭാകൂടിയുണ്ടാവാനായിട്ട് ദൈവം സഹായിച്ചു. പല വിഷമകരമായ സാഹചര്യങ്ങളോടൊക്കെ മുന്നോട്ട് പോകേണ്ടതായിട്ട് വന്നു. ആദ്യം പർവ്വത്ത് എന്ന സ്ഥലത്ത്
പ്രവർത്തനം നടന്നു. അവിടെ ഒരു സഭ ഉണ്ടാകുവാൻ സഹായിച്ചു. അതിനുശേഷം ഖാനാബിപ്പൂർ എന്ന് പറയുന്ന സ്ഥലത്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് അവിടെ ഒരു സ്ഥലസഭ കൂടി ഉണ്ടാകുവാനായിട്ട് ദൈവം സഹായിച്ചു. അതിനുശേഷം നാലാമത് ഞങ്ങള് സോൻബർസ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ നിന്നൊരു സഹോദരൻ വിശ്വാസത്തിലേക്ക് വന്നിട്ടുണ്ട്. അദ്ദേഹത്തെ ക്രമീകരിച്ച് ഇവിടെ നിന്ന് 50 കിലോമീറ്റർ ദൂരെയുള്ള സ്ഥലമാണ്. അവിടെ ഒരു പ്രവർത്തനം, അവിടെ ഒരു സഭാ കൂടീരം ഉണ്ടാകണം എന്നുള്ള ആഗ്രഹത്തിൽ ഞങ്ങൾ അവിടെ പ്രവർത്തിക്കാൻ തുടങ്ങി. വളരെ നല്ല നിലയിൽ മുന്നോട്ട് പോവുകയായിരുന്നു. 10-20 പേര് കൂടി വന്നുകൊണ്ടിരുന്നു. പെട്ടെന്ന് ഒരു ദിവസം ഒരു മുന്നറിയിപ്പും കൂടാതെ ഒരു ഏകദേശം 100-ഓളം പേർ ഞങ്ങൾ അന്ന് എനിക്ക് പോകുവാനായിട്ട് സാധിച്ചില്ല. ഞങ്ങളുടെ സഭയിലുള്ള മറ്റു സഹോദരന്മാരാണ് അവിടെ ക്ലാസ് എടുക്കാനായിട്ട് അന്ന് പോയത്. സ്ഥിരമായി ഞാൻ പോയിക്കൊണ്ടിരുന്ന സ്ഥലമാണ്. അന്ന് ഇവിടെ ഗസ്റ്റ് ഉണ്ടായിരുന്നുകൊണ്ട് എനിക്ക് പോകാനായിട്ട് സാധിച്ചില്ല. ഏകദേശം 100-ഓളം പേര് കടന്നു വന്ന് ഈ നമ്മുടെ സഹോദരന്മാരെ അവര് ഉപദ്രവിക്കുകയും അവരെ വലിച്ചുകൊണ്ട് അമ്പലത്തിലേക്ക് പോവുകയും ചെയ്യും. അപ്പോൾ അമ്പലത്തിൽ കൊണ്ടുപോയി ഒന്നുകിൽ ഇവരെ കൊണ്ട് പൂജയിപ്പിക്കണം, പൂജ ചെയ്യാനായിട്ട് ഇവർ വിസമ്മതിക്കുകയാണെങ്കിൽ ഇവരെ കൊന്നുകളയണം. അപ്പോൾ ആ നിലയിലാണ് ഇവരെ കൊണ്ടുപോകുന്നത്. വഴി വെച്ച് ഇവരെ അടിക്കുകയും ചവിട്ടുകയും വലിയ വലിയ മുള കമ്പുകൾ കൊണ്ട് ഇവരെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്യും. എന്നാൽ ആ സമയത്ത് ഇവര് അമ്പലത്തിൽ ചെന്നപ്പോൾ അമ്പലത്തിൽ മറ്റൊരു പൂജ അടക്കുകയായിരുന്നു. അതിനുശേഷം ഇവരെ കൊണ്ട് പൂജയിപ്പിക്കാമെന്നുള്ള ചിന്തയിൽ ഇരിക്കുമ്പോൾ ഈ വീട്ടുകാർ തന്നെ പോലീസുകാരെ ഇവരെ വരയിച്ച് അവസാനം പോലീസുകാർ വന്നവരെ സ്റ്റേഷനിലേക്ക് കൊണ്ട് വിവരങ്ങൾ അറിഞ്ഞ് ഞങ്ങൾ നേരെ സ്റ്റേഷനിലേക്ക് ചെന്നു. അപ്പോൾ ഗ്രാമക്കാരും മറ്റുള്ളവരും മീഡിയാസും ഒക്കെ വന്നിട്ടുണ്ട്. ഏതെങ്കിലും നിലയിൽ ഇവരെ ജയിലിലേക്ക് അയക്കണമെന്നുള്ളതാണ് അവരുടെ താല്പര്യം. പക്ഷെ ദൈവം വളരെ അത്ഭുതകരമായിട്ട് പ്രവർത്തിച്ച് അവസാനം ഇവരെ അവിടെ നിന്ന് ഇറക്കിക്കൊണ്ടു പോകാനായിട്ട് നമുക്ക് സാധിച്ചു. അപ്പോൾ അങ്ങനെ ആ പ്രവർത്തനം നിന്നുപോയി. പക്ഷെ ഞാൻ പറയട്ടെ, ചില നാളുകൾക്ക് ശേഷം നമുക്ക് ആ സ്ഥലത്തൊരു നമുക്കൊരു യുവാവുണ്ട്. അദ്ദേഹം മീറ്റിങ്ങുകൾക്ക് കടന്നു വരുന്നുണ്ട്. അപ്പോൾ ഈ ഉപദ്രവിക്കാനായിട്ട് ഏറ്റവും മുന്നിൽ നിന്ന ചെറുപ്പക്കാരൻ ഒരു ദിവസം ഇദ്ദേഹത്തെ കണ്ടുകൊണ്ട് ഇദ്ദേഹത്തിന്റെ അടുക്കലേക്ക് വന്നു. അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, സഹോദര, അന്ന് നിങ്ങളെ ഞങ്ങൾ ഉപദ്രവിച്ചു, പക്ഷേ നിങ്ങൾ ആര് തിരിച്ച് ഞങ്ങളെ ഉപദ്രവിച്ചു? അതിനുശേഷവും നിങ്ങൾ ഒരു നിലയിലും ഞങ്ങളോട് ആ നിലയിലുള്ളൊരു ഒരു ഒരു മനോഭാവം നിങ്ങൾ പുലർത്തിയിരുന്നില്ല. അദ്ദേഹം ചോദിക്കുകയാണ്, അന്ന് ഞങ്ങൾ നിങ്ങളെ ഉപദ്രവിച്ചത് യഥാർത്ഥത്തിൽ ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു വലിയ വീഴ്ചയല്ലായിരുന്നു? നമുക്ക് അദ്ദേഹം തന്നെ ചോദിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, തീർച്ചയായിട്ടും നിങ്ങളുടെ ഭാഗത്തുണ്ടായിരുന്ന വീഴ്ചയാണ്. കാരണം ഞങ്ങൾ സമാധാനമായിട്ട് മീറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ നിങ്ങളുടെ ആരുടെയും വീട്ടിൽ വന്നില്ല. അദ്ദേഹം ഇദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ വായിക്കുന്ന ബൈബിൾ അല്ലെങ്കിൽ ആ സുവിശേഷ പ്രതി ഒന്ന് എനിക്ക് തരാമോ, എൻ്റെ വീട്ടിൽ വന്നൊന്ന് പ്രാർത്ഥിക്കാമോ എന്ന് തന്നോട് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, പോകാം. അവസാനം ഇദ്ദേഹത്തിന് വീട്ടിൽ പോയി. അദ്ദേഹത്തിന് പിന്നീട് ഒരു ബൈബിൾ കൊടുക്കുവാനായിട്ട് ഇടയായി തീർന്നു. ആ വ്യക്തി ഇപ്പോൾ വിശ്വാസത്തിലേക്ക് വന്നിട്ടില്ല. പക്ഷെ ഞാൻ പറയട്ടെ, അവിടെ നിന്നൊരു 4 കിലോമീറ്റർ മാറി അവിടെ നിന്നൊരു കുടുംബം ഈ നാളുകളിൽ വളരെ സന്തോഷമായിട്ട് വിശ്വാസത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ ആ സ്ഥലം ക്രമീകരിച്ച് ഒരു പുതിയ പ്രവർത്തനം ഞങ്ങൾ അവിടെ ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് അവിടെ ഒരു ഔട്ട്റീച്ച് പ്രവർത്തനങ്ങൾ നടത്തി. പലർ ആ ഭാഗത്തു നിന്ന് വിശ്വാസത്തിലേക്ക് വരുന്നുണ്ട്. നിങ്ങൾ വിശേഷാൽ ആ സ്ഥലത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. അപ്പോൾ പ്രതികൂലങ്ങളും പ്രയാസങ്ങളും ഉണ്ട്. പക്ഷെ അതിന്റെ മധ്യത്തിലും ദൈവം തന്റെ മഹത്വം എപ്രകാരമാണ് എടുക്കുന്നത് എന്നുള്ളത് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. നിങ്ങൾ പല നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും ഈ നിലയിലുള്ള എതിർപ്പുകളും പ്രയാസങ്ങളും ഉണ്ടാകുന്നു നിങ്ങൾ കേൾക്കാം. ജയിലിൽ അടച്ചുവെന്നും മറ്റു നിലയിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാകുന്നു നിങ്ങൾക്ക് കേൾക്കാം. പക്ഷെ ഞാൻ പറയട്ടെ, ദൈവഹിതപ്രകാരം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏത് കഷ്ടതകളും ഏത് പ്രയാസങ്ങളും പൗലോസിന്റെ ജീവിതത്തിൽ സംഭവിച്ചതുപോലെ അത് മുഖാന്തരം എപ്പോഴും ദൈവനാമം മഹത്വപ്പെടുവാനായിട്ട് ഇടയായിത്തീരും. ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ സ്ഥലത്ത് ദൈവമക്കൾ അടിയേറ്റ ദൈവത്തിന് വേണ്ടി അപമാനം സഹിച്ച ഈ സ്ഥലത്ത് ഒരു സ്ഥലസഭാ കുടീരം ഉണ്ടാകണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. ദൈവം ആ നിലയിൽ ആ പ്രവർത്തനങ്ങളെ വർദ്ധിപ്പിക്കുമെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. വിശേഷം നിങ്ങൾ പ്രാർത്ഥിക്കുക. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ വിശ്വാസത്തിലേക്ക് വരുന്നവർക്ക് വളരെ ശക്തമായ നിലയിലുള്ള എതിർപ്പുകളും പ്രയാസങ്ങളും ഈ നാളുകളിൽ ഉണ്ടാകുന്നുണ്ട്. നിങ്ങൾക്ക് നോർത്ത് ഇന്ത്യയെക്കുറിച്ച് നിങ്ങൾക്കറിയാം, പല നിലയിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ച് വിശ്വാസത്തിലേക്ക് വരുന്നവർ ജാതീയമായ ആചാരങ്ങൾ ചെയ്യാതെ വരുമ്പോൾ അവർക്ക് അവരുടെ കുടുംബങ്ങളിൽ അവരുടെ ഗ്രാമങ്ങളിൽ നിന്ന് വളരെ ശക്തമായ എതിർപ്പുകൾ ഉണ്ടാകാറുണ്ട്. പക്ഷേ ഇതിൻ്റെ എല്ലാ മധ്യത്തിലും എപ്പോഴും മഹത്വം ദൈവത്തിനായിരിക്കും എന്നുള്ളത് ഞങ്ങൾ ഓർപ്പിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ അസംബ്ലിയിൽ വരുന്ന ഒരു സഹോദരൻ, കഗടി അസംബ്ലി വരുന്ന ഒരു സഹോദരൻ, തൻ്റെ പിതാവ് മരിച്ചു. തൻ്റെ പിതാവിൻ്റെ മരണാനന്തര ക്രിയകൾ താൻ ഹൈന്ദവ രീതിയിൽ നടത്താതിരുന്നത് കൊണ്ട് അദ്ദേഹത്തിനെതിരെ പഞ്ചായത്ത് വിളിച്ചു കൂട്ടുവാനായിട്ട് ഇടയായിരുന്നു.
ഇദ്ദേഹം കാല് സുഖമില്ലാത്ത ഒരു സഹോദരനാണ്. അപ്പോൾ ഇദ്ദേഹത്തിനെതിരെ മുഴുവൻ ഗ്രാമവും ഒരുമിച്ച് കൂടി, ആ ഗ്രാമത്തലവനും ഒക്കെ ഒരുമിച്ച് കൂടി ഇദ്ദേഹത്തെ ആ ഗ്രാമസഭയിലേക്ക് തന്നെ വിളിച്ചു. അപ്പോൾ ഇവരുടെ അജണ്ട എന്ന് പറഞ്ഞാൽ ഈ കുടുംബത്തെ, ഈ ഇദ്ദേഹം ഭാര്യ, ഭർത്താവ്, ഭാര്യ, ഇവരുടെ 5 മക്കൾ, ഇവരെല്ലാവരും ഇപ്പോൾ മീറ്റിങ്ങിൽ കടന്നു വരികയും വിശ്വാസത്തിലുള്ള ഒരു കുടുംബമാണ്. അപ്പോൾ അവരെ ആ ഗ്രാമത്തിൽ നിന്ന് ഇവർക്ക് പുറത്താക്കും, ആ നിലയിൽ അജണ്ട ഉണ്ടാക്കി ഇവരെ ആ ഗ്രാമസഭയിലേക്ക് വിളിച്ചു. അപ്പോൾ ഗ്രാമസഭയിലേക്ക് അവരെ വിളിച്ചു. അപ്പോൾ ഇദ്ദേഹത്തോട് അവർ ചോദിച്ചു, നിങ്ങൾ എന്താ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാത്തത്? പൊതുവെ ഞങ്ങൾ ഈ ഗ്രാമത്തിൽ നടത്തുന്നത് പോലെ മരണാനന്തര ക്രിയകൾ എന്തുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നില്ല? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാന് എൻ്റെ ജീവിതം എങ്ങനെയായിരുന്നു എന്നുള്ളത് നിങ്ങൾക്കറിയാം, എന്നാൽ ഞാനിപ്പോൾ ഒരു പുതിയ വിശ്വാസം സ്വീകരിച്ചിരിക്കുകയാണ്. ആ വിശ്വാസം സ്വീകരിച്ചത് മുഖാന്തരം എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടായി. ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് ഈ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ ഗ്രാമത്തലവൻ തന്നോട് ചോദിച്ചു, നിനക്ക് നിന്റെ വിശ്വാസം വേണോ, നിനക്ക് നിന്റെ ഗ്രാമം വേണോ എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഈ വിശ്വാസവും വേണം, എനിക്ക് എന്റെ ഗ്രാമവും വേണം എന്ന് പറഞ്ഞു. അപ്പൊ ഗ്രാമത്തലവൻ പറഞ്ഞു, അത് സാധിക്കത്തില്ല, നിനക്കൊന്നുകിൽ നിന്റെ വിശ്വാസം തിരഞ്ഞെടുക്കാം, അല്ലെങ്കിൽ നിനക്ക് നിന്റെ ഗ്രാമത്തെ നിനക്ക് തിരഞ്ഞെടുക്കാം. അപ്പോൾ ഇദ്ദേഹത്തിനൊരു ഉത്തരം പറയണം. അപ്പൊ അദ്ദേഹത്തിന് മുന്നിൽ 2 ഓപ്ഷൻ വെച്ചു. ഗ്രാമത്തിലുള്ള എല്ലാവരും കൂടി വന്നിട്ടുണ്ട്, തന്റെ കുടുംബാംഗങ്ങളുണ്ട്, എല്ലാവരും തനിക്കെതിരാണ്. ഈ ഗ്രാമത്തലവൻ തന്നോട് പറഞ്ഞു, ഒന്നുകിൽ നിനക്ക് നിന്റെ വിശ്വാസം തിരഞ്ഞെടുക്കാം, അല്ലെങ്കിൽ നിനക്ക് നിന്റെ ഗ്രാമം നിനക്ക് തിരഞ്ഞെടുക്കാം. അപ്പോൾ ഈ സഹോദരൻ ഒരു ഉത്തരം പറയുന്നതിന് മുമ്പ് ആ ഗ്രാമസഭയിൽ ഇരുന്നൊരു ചെറുപ്പക്കാരൻ, ഈ ചെറുപ്പക്കാരനെ ഈ നമ്മുടെ സഹോദരന് മുമ്പ് കണ്ടിട്ടില്ല, ഈ ചെറുപ്പക്കാരൻ എഴുന്നേറ്റിട്ട് താൻ പറഞ്ഞു, ഗ്രാമത്തലവനോട് പറഞ്ഞു, നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം അത് നമ്മുടെ നിയമ വ്യവസ്ഥയ്ക്ക് എതിരായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു വ്യക്തിയുടെ വിശ്വാസം എന്നുള്ളത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കാര്യമാണ്. അപ്പോൾ അതിനെ ചോദ്യം ചെയ്യാനായിട്ട് നിങ്ങൾക്ക് കഴിയുകയില്ല. ഇനി അങ്ങനെ നിങ്ങൾ ചോദ്യം ചെയ്യുകയാണെങ്കിൽ ഏതെങ്കിലും നിലയിൽ അത് മീഡിയയിൽ എത്തിക്കഴിഞ്ഞാൽ അത് നിങ്ങളുടെ പദവിക്ക് നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടുണ്ടാക്കും എന്ന് പറഞ്ഞു. അപ്പൊ അത് കേട്ടപ്പോൾ ഗ്രാമത്തിൽ അവർ പേടിച്ചുപോയി. അപ്പോൾ ഇത് ഈ സഹോദരനല്ല പറയുന്നത്, ആ ഗ്രാമത്തിൽ നിന്ന് തന്നെയുള്ള ഒരു ചെറുപ്പക്കാരൻ. ഈ ചെറുപ്പക്കാരനെ അദ്ദേഹം ഈ നമ്മുടെ സഹോദരൻ കണ്ടിട്ടില്ല, എന്നാൽ ദൈവം തക്ക സമയത്ത് തനിക്ക് വേണ്ടി സംസാരിക്കാനായിട്ട് ഒരു വ്യക്തിയെ ദൈവം എഴുന്നേൽപ്പിച്ചു. ഞാൻ പറഞ്ഞത് പ്രിയമുള്ളവരെ, ദൈവം കർത്താവ് പറഞ്ഞതുപോലെ കർത്താവിന്റെ നാമത്തിന് വേണ്ടി പള്ളികളിലും മറ്റു സ്ഥാനങ്ങളിലും ഒക്കെ നമുക്ക് നിൽക്കേണ്ടതായിട്ട് വരും. പക്ഷേങ്കിലും നമുക്കുള്ള വലിയൊരു ധൈര്യം എന്നുള്ളത് ദൈവം നമ്മോടുകൂടെ ഉണ്ട് എന്നുള്ളതാണ്. ഞങ്ങളിവിടെ വലിയൊരു ഗ്രാമത്തിന്റെ തുടക്കത്തിൽ, ആയിരക്കണക്കിന് ആൾക്കാർ താമസിക്കുന്ന ഗ്രാമത്തിന്റെ, ഹൈന്ദവർ മാത്രം താമസിക്കുന്ന ഗ്രാമത്തിന്റെ തുടക്കത്തിൽ ആണ് നമുക്ക് സഭകളും നമ്മൾ താമസിക്കുന്ന സ്ഥലവും ഉള്ളത്. കർത്താവ് പറഞ്ഞ കാര്യം എപ്പോഴും ഓർക്കാനുണ്ട്, ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടുകളെ പോലെ ഞാൻ നിങ്ങളെ ആക്കിയിരിക്കുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നാം ആക്കിയിരിക്കുന്നത്. പക്ഷേ ദൈവത്തിന്റെ ഭയം ദൈവം ഈ ഗ്രാമക്കാരുടെ ഉള്ളിൽ നൽകിയിട്ടുണ്ട്. അവർ നമ്മളെ ബഹുമാനിക്കുന്നു. അതിൽ പലരും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് എതിരായിട്ടുള്ളവരാണ്. പക്ഷെ എന്നാലും ദൈവത്തിന്റെ ഒരു ഭീതി അവരുടെ ഹൃദയത്തിലുണ്ട്. അതാണ് ഞങ്ങളുടെ ധൈര്യം. ദൈവം ഞങ്ങളോട് കൂടിയുണ്ടെന്നും ദൈവം നമ്മുടെ പ്രവർത്തനങ്ങളിൽ നമ്മെ സഹായിക്കുമെന്നുള്ള പൂർണ്ണമായ വിശ്വാസം ദൈവം നൽകിയിട്ടുണ്ട്. ഇതുവരെയും ദൈവം ആ കാര്യങ്ങളിൽ ദൈവം ഞങ്ങളെ സഹായിക്കുന്നു. വളരെ അത്ഭുതകരമായ സാഹചര്യങ്ങളിലൂടെയാണ് പല സാഹചര്യത്തിലും ദൈവം നമ്മളെ നടത്തുന്നത്. ഞാൻ പറയട്ടെ, ഒത്തിരി അത്ഭുതങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതങ്ങളിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും വിവരിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. പ്രിയമുള്ളവരെ, സുവിശേഷ വേല എത്ര ധന്യമായ ഒരു ജീവിതമാണ്. വ്യക്തി ജീവിതങ്ങൾ രൂപാന്തരപ്പെടുന്നത് കാണുവാൻ ദൈവം സഹായിക്കുന്നു. കുടുംബങ്ങൾ മെച്ചപ്പെടുന്നത് കാണുവാനായിട്ട് സാധിക്കുന്നു. യുവാക്കന്മാർ അവരുടെ ജീവിതത്തിന്റെ എല്ലാ തെറ്റായ കാര്യങ്ങളെയും വിട്ട് ജീവിതത്തിൽ ഒരു ആശയുള്ളവരായി, വിദ്യാഭ്യാസം എന്തെന്നറിയാത്തവർ വിശ്വാസത്തിലേക്ക് വന്നത് മുഖാന്തരം പഠിച്ച് നല്ല ജോലികളിലേക്ക് കയറുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അത് മുഖാന്തരം തന്നെ സമൂഹങ്ങളിൽ നമുക്ക് ഒരു നല്ല നിലയും വിലയൊക്കെ ഉണ്ടാകുവാനായിട്ട് ദൈവം സഹായിക്കുന്നു. പുതിയ പുതിയ സ്ഥലങ്ങളിലേക്ക് പ്രവർത്തനങ്ങൾ വ്യാപിക്കേണ്ടത് ആവശ്യമാണ്. ഇനിയും അനേകർ കർത്താവിലേക്ക് വരേണ്ടത് ആവശ്യമാണ്. വിശേഷാൽ നിങ്ങൾ ഈ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം എന്ന് ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. പല നിലയിലുള്ള പ്രവർത്തനങ്ങളാണ് ഞങ്ങൾക്കിവിടെ ചെയ്യുവാനായിട്ട് കഴിയുന്നത്. അതിനെക്കുറിച്ച് 1-2 കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ നിർത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു. വിശേഷാൽ ഞങ്ങളിവിടെ ചെയ്യുന്നത്, ഇന്ന് നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നമുക്ക് അല്പമെങ്കിലും ഔട്ട്റീച്ച് ചെയ്യാനായിട്ട് ഒരു സാധ്യതയുള്ളത് ബീഹാറിലാണ്. ഇപ്പോഴുള്ള ഗവൺമെന്റ്, നേരത്തെ അല്പ പ്രയാസങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ നമുക്ക് അല്പമായ സാവകാശമുണ്ട്. ഞങ്ങളിവിടെ 5 അസംബ്ലിയിലുള്ള സഹോദരന്മാർ ചേർന്ന്
ഞങ്ങളെ 8 സഹോദരന്മാരുണ്ട്, സുശേഷകന്മാരുണ്ട്. ഞങ്ങൾ ഓരോ സ്ഥലങ്ങളിലായി മാറി മാറി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അത് മുഖാന്തരം കോൺടാക്റ്റുകൾ ലഭിക്കുവാനായിട്ട് ദൈവം ഇടയാക്കുന്നുണ്ട്. പുതിയ പുതിയ സ്ഥലങ്ങളിൽ പ്രവർത്തനങ്ങൾ ചെയ്യുവാനായിട്ട് ദൈവം സഹായിക്കുന്നു. അപ്പോൾ അങ്ങനെ നാം ഫലകരമായി ചെയ്യുന്ന ഒരു വലിയ ശുശ്രൂഷയാണ് ഔട്ട്റീച്ച് മിനിസ്ട്രി എന്നുള്ളത്. എല്ലാ ശനിയാഴ്ചയും ഞങ്ങൾക്ക് ഒരു ദിവസം ആ പ്രവർത്തനങ്ങൾക്കായിട്ട് മാറ്റിവെക്കുവാൻ ഫലകരമായ നിലയിൽ ആ കാര്യങ്ങൾ നടക്കുവാനായിട്ട് സഹായിക്കുന്നുണ്ട്. ബൈക്കിലൊക്കെയാണ് മിക്കവാറും യാത്ര. ഏകദേശം 50-60 കിലോമീറ്ററൊക്കെ യാത്ര ചെയ്ത് അവിടെയുള്ള ചുറ്റുപാടുള്ള സ്ഥലങ്ങളിൽ സുവിശേഷം അറിയിക്കുവാനായിട്ട് ദൈവം സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഫലകരമായി ചെയ്യാൻ കഴിയുന്ന മറ്റൊരു ചെയ്തു വരുന്ന മറ്റൊരു ശുശ്രൂഷയാണ് ഒരു മാസത്തെ ബൈബിൾ ട്രെയിനിങ് പ്രോഗ്രാം. പ്രത്യേകിച്ച് ഈ നാളുകളിൽ, ഈ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ 10-12 ക്ലാസ്സിന്റെയും പരീക്ഷ കഴിഞ്ഞ് ഉള്ള ചെറുപ്പക്കാരന്മാർ, സഹോദരി സഹോദരന്മാർ, അവര് അല്പമായ നിലയിൽ പഠനത്തിൽ നിന്ന് അല്പം വിശ്രമം എടുക്കുന്ന ഒരു സമയമാണ്. ഈ സമയത്ത് ഒരു മാസത്തെ ഒരു ബൈബിൾ ട്രെയിനിങ് പ്രോഗ്രാം ഞങ്ങൾ ചില വർഷങ്ങളായി നടത്തുവാനായിട്ട് ദൈവം സഹായിക്കുന്നുണ്ട്. വിശേഷം ഞങ്ങളുടെ ഇവിടെയുള്ള 4 അസംബ്ലികളിലുള്ള വിശ്വാസികൾക്ക് വേണ്ടിയാണ് നടത്തുന്നത്. അത് മുഖാന്തരം അവരെ കർത്താവിന്റെ വചനത്തിൽ ബലപ്പെടുത്തുവാൻ, ഒരു നല്ല സ്വഭാവ രൂപീകരണം അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കുവാനായിട്ട് ദൈവം സഹായിക്കുന്നുണ്ട്. ഓരോരുത്തരെ വ്യക്തിപരമായി അറിയുവാനും അവരുടെ ജീവിതത്തിലുള്ള കുറവുകൾ എന്താണെന്ന് മനസ്സിലാക്കുവാനും അവരെ ആ നിലയിൽ കൗൺസിൽ ചെയ്യുവാനും ഒക്കെ ഞങ്ങൾക്ക് ആ നിലയിൽ സഹായിക്കുന്നുണ്ട്. എല്ലാ വർഷവും ഈ നിലയിൽ ഏകദേശം 25-30 കുഞ്ഞുങ്ങളെ ട്രെയിൻ ചെയ്യിപ്പിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. അവർ നമ്മുടെ അസംബ്ലി ഹാളിൽ തന്നെ താമസിച്ച് ചുരുങ്ങിയ സാഹചര്യത്തിലാണൊക്കെ ആയിരിക്കുന്നത്. എന്നാലും അവരതിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നു. ഈ വർഷവും ദൈവം അനുവദിച്ചാൽ വിശേഷം പ്രാർത്ഥിക്കുക, മാർച്ച് 1 മുതൽ 31 വരെ 31 സ്റ്റുഡൻസ്, അതിൽ സഹോദരന്മാരും സഹോദരിമാരുമുണ്ട്, അവർ ഈ ഞങ്ങളുടെ അസംബ്ലി ഹാളിൽ താമസിച്ച് മറ്റ് സ്ഥലങ്ങളിൽ നിന്നുള്ള ദൈവദാസന്മാർ വന്ന് അവരെ ദൈവനെ പഠിപ്പിക്കുന്ന ഒരു ക്രമീകരണമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. വിശേഷാൽ ഈ പ്രവർത്തനങ്ങളെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ ഫലകരമായി നടക്കുന്ന മറ്റൊരു പ്രവർത്തനമാണ് വി ബി എസിന്റെ പ്രവർത്തനം. ഇവിടെ പ്രത്യേകിച്ച് നിങ്ങൾക്ക് അറിയുന്നതുപോലെ ബീഹാർ ഇന്ത്യയിൽ തന്നെ വിദ്യാഭ്യാസ നിലവാരത്തിൽ ഏറ്റവും പുറകിലുള്ള ഒരു സംസ്ഥാനമാണ്. പല കുഞ്ഞുങ്ങളും ഇന്നും സ്കൂളുകളിൽ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ കുഞ്ഞുങ്ങളുടെ മധ്യത്തിലേക്ക് ചെന്ന് നാം എന്തെങ്കിലുമൊക്കെ ശുശ്രൂഷകൾ ചെയ്താൽ അത് ആ ഗ്രാമം തന്നെ ഏറ്റെടുത്ത് നമ്മെ പല നിലകളിൽ അവർ സഹായിക്കാറുണ്ട്. അപ്പോൾ സുവിശേഷം ഈ കുഞ്ഞുങ്ങളുടെ ഇടയിൽ അറിയിക്കുവാനായിട്ട് നമുക്ക് വളരെ സ്വാതന്ത്ര്യം ഇന്നുവരെയും ഉണ്ട്. നാളെ എങ്ങനെയാകുമെന്ന് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ മെയ് ജൂൺ മാസങ്ങളിൽ പല നിലകളിലുള്ള BBS നടത്തുവാനായിട്ട് സഹായിക്കുന്നുണ്ട്. ദൈവം ആ നിലയിൽ കൃപ ചെയ്യുന്നു. ഞങ്ങൾ ഏകദേശം 30 BBSകൾ ഒരു വർഷം ഞങ്ങൾക്ക് നടത്തുവാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. അത് മുഖാന്തരം 1000-ക്കണക്കിന് കുഞ്ഞുങ്ങളെ ദൈവനെ പഠിപ്പിക്കുവാനായിട്ട് ദൈവം ആ നിലയിലുള്ള സഹായം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സഹോദരിമാരുടെ ഇടയിൽ ഞങ്ങൾക്ക് ഈ നിലയിൽ ഫലകരമായി ചെയ്യുവാൻ കഴിയുന്ന മറ്റൊരു ശുശ്രൂഷയായിരുന്നു ടെയ്ലറിംഗ് സെന്റേഴ്സ് എന്നുള്ളത്. ഇവിടെയുള്ള സ്ത്രീകൾ അവർ പൊതുവെ ഭവനത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നവരല്ല. നമ്മുടെ നാട്ടിലേക്ക് ഉള്ള പോലെ പുറത്തൊക്കെ പോയി ജോലി ചെയ്യുന്ന ഒരു സാധ്യത ഇവിടെയുള്ള സ്ത്രീകൾക്കില്ല. അപ്പൊ അങ്ങനെയുള്ള സഹോദരിമാർക്ക് വേണ്ടി നടത്തുന്ന ഒരു ടെയ്ലറിംഗ് പ്രോഗ്രാംസ് നമുക്കുണ്ട്. അത് പൊതുവെ സഹോദരിമാരാണ് ചെയ്യുന്നത്. അത് മുഖാന്തരവും ചില കോൺടാക്റ്റുകൾ നമുക്ക് ലഭിക്കുവാനായിട്ട് ദൈവം ഇടയായിട്ടുണ്ട്. അതുപോലെ പല സഹോദരി നമ്മുടെ സഭയിൽ തന്നെയുള്ള പല സഹോദരിമാരും അവർക്കൊരു ഡെയിലി ഇൻകം ഉണ്ടാകാനായിട്ട് അത് മുഖാന്തരം ഇടയാകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പല നിലയിലുള്ള ശുശ്രൂഷകൾ ചെയ്യുവാനായിട്ട്, ഇവിടുത്തെ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഉള്ള ശുശ്രൂഷകൾ ചെയ്യുവാനായിട്ട് ദൈവം നമ്മെ സഹായിക്കുന്നുണ്ട്. അതുപോലെ ഏറ്റവും പാവപ്പെട്ട കുഞ്ഞുങ്ങളുടെ ഇടയിൽ ചെല്ലുവാനും അവർക്ക് ഫ്രീ ട്യൂഷൻസ് ആ നിലയിൽ കൊടുക്കുവാനും അത് മുഖാന്തരം അവരുടെ പാരൻസുമായിട്ടൊരു ബന്ധം ഉണ്ടാകുവാനും ഒക്കെ ദൈവം സഹായിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള പല പ്രവർത്തനങ്ങൾ നടക്കുവാനായിട്ട് കർത്താവ് സഹായിക്കുന്നുണ്ട്. വിശേഷം നിങ്ങൾ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. കഴിഞ്ഞ തവണ ഞാൻ പറഞ്ഞതുപോലെ കൊയ്ത്ത് വളരെയുണ്ട്, വേലക്കാർ വളരെ ചുരുക്കമാണ്, ഒത്തിരി പ്രവർത്തന സാധ്യതകളുണ്ട്. എന്നാൽ പ്രവർത്തിക്കാനായിട്ടുള്ള ആരോഗ്യം, പ്രവർത്തിക്കാനായിട്ടുള്ള സന്നദ്ധത, ഇതൊക്കെ ദൈവം ഞങ്ങൾക്ക് നൽകേണ്ടത് ആവശ്യമാണ്. അതിനുവേണ്ടി വിശേഷാൽ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇനിയും ഒത്തിരി കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതുവരെ ചെയ്യുവാൻ ഞങ്ങൾക്ക് ദൈവം കൃപ ചെയ്തു. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇനി മുന്നോട്ടും
കർത്താവിന് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹമുണ്ട്. വിശേഷാൽ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് അപേക്ഷിക്കുന്നു. വിശേഷാൽ കാൽവിനാഥ മിനിസ്ട്രീസ് ഞങ്ങളുടെ ഇവിടെയുള്ള പ്രവർത്തനങ്ങളെ കുറിച്ച് പറയുവാൻ ഞങ്ങൾക്ക് സാവകാശം തരുന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വരുന്ന ഒരു 5-10 മിനിറ്റ് ദൈവവചനത്ത് നിന്ന് ഒരു ആലോചന എന്നെ ഞാൻ പറഞ്ഞതുപോലെ നമുക്കേയും ദൈവത്തോടൊപ്പം പ്രവർത്തിക്കുന്നവരാണ്. നാം ഏത് മേഖലയിലുള്ളവരായാലും നാം കർത്താവിന് വേണ്ടി കർത്താവിനോടൊപ്പം പ്രവർത്തിക്കുന്നവരാണ്. ആ വിഷയത്തിൽ പഴയ നിയമത്തിൽ നിന്ന് ദൈവത്തോടൊപ്പം പ്രവർത്തിച്ച ഒരു വ്യക്തിയെ കുറിച്ച് അല്പമായ ഒരു ആലോചന പറഞ്ഞ് ഞാൻ എൻ്റെ ഈ സമയം നടത്തുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. 1 ശമുവേൽ അതിൻ്റെ 14-ാം അധ്യായത്തിൻ്റെ 45-ാം വാക്യത്തിൽ 1 ശമുവേൽ 14-ാം അധ്യായം അതിൻ്റെ 45-ാം വാക്യത്തിൻ്റെ ഒടുവിലത്തെ ഭാഗം ഇപ്രകാരമാണ് വായിക്കുന്നത്. അവൻ ഇന്ന് ദൈവത്തോടുകൂടെയല്ലോ പ്രവർത്തിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു. അവൻ ഇന്ന് ദൈവത്തോടുകൂടെയല്ലോ പ്രവർത്തിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു. എത്ര മനോഹരമായ സാക്ഷ്യമാണ് യോനാഥാനെ കുറിച്ച് ഇവിടെ ദൈവവചനം പറയുന്നത്. ഞാൻ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്ന വലിയൊരു സാക്ഷ്യമാണ്. ദൈവം അതിനായി എന്നെ സഹായിക്കട്ടെ. അവൻ ഇന്ന് ദൈവത്തോടൊപ്പമല്ലോ പ്രവർത്തിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു. നാം ഇതിൻ്റെ 13-14 അധ്യായങ്ങൾ നാം വായിച്ചാൽ അങ്ങനെ പ്രവർത്തിക്കാനായിട്ടുള്ളൊരു സാഹചര്യമായിരുന്നില്ല തനിക്കുണ്ടായിരുന്നത് എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ യോനാഥാൻ ശൗലിന്റെ മകനാണ്. അപ്പോൾ ഈ ഇസ്രായേൽ ജനത്തിനെതിരെ ഇപ്പോൾ ഒരു വലിയ പ്രയാസം നേരിട്ടിരിക്കുകയാണ്. ഫെലിസ്റ്റർ ഇവർക്കെതിരെ യുദ്ധം ചെയ്യാനായിട്ട് വന്നിരിക്കുന്നു. ഏകദേശം 30,000 രഥങ്ങളുമായി ജനങ്ങളുമായി ഇസ്രായേലിനെതിരെ ഇവർ യുദ്ധം ചെയ്യുവാനായിട്ട് വന്നിരിക്കുകയാണ്. ഇസ്രായേൽ മക്കളാണെങ്കിൽ യുദ്ധത്തിനായിട്ട് തയ്യാറായിട്ടുള്ളവർ 3,000 പേരാണ്. അപ്പോൾ 3,000-ത്തിനെതിരെ 30,000 വരുന്നൊരു സംഖ്യമുള്ള ഫെലിസ്റ്റർ യുദ്ധത്തിനായിട്ട് വന്നിരിക്കുന്നു. ഈ സൈന്യത്തെ കണ്ട് ഈ 3,000 പേരുണ്ടായിരുന്നവരിൽ പലർ 3 കൂട്ടങ്ങളായി തിരിഞ്ഞു. ചിലർ ഫെലിസ്റ്റരോടൊപ്പം ചേർന്നു, ചിലർ ഒളിച്ച് പള്ളക്കാടുകളിലും കാടുകളിലൊക്കെ ഒളിച്ചു, ചിലർ ഭയത്തോടുകൂടെ ശൗലിനോടൊപ്പം ചേർന്നു. ഏകദേശം 300 പേർ അവർ ശൗലിനോടൊപ്പം ചേർന്നു. എന്നാൽ അവരും ഭയത്തിലാണ്. ഈ വലിയ ജനത്തിനെതിരെ എന്ത് ചെയ്യണമെന്ന് അവർക്കറിയത്തില്ല. ഇന്ന് നമ്മുടെ സാഹചര്യം ഇതല്ലേ പ്രിയമുള്ളവരെ? നാം ദൈവത്തോടൊപ്പം പ്രവർത്തിക്കാനായിട്ട് നാം ആഗ്രഹിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ മുന്നിലുള്ള സാഹചര്യം എന്ന് പറഞ്ഞാൽ അത് വളരെ വിപരീതമായ ഒരു സാഹചര്യമാണ്. നമുക്ക് മുന്നിലുള്ള ടാസ്ക് എന്ന് പറയുന്നത്, നമുക്ക് മുന്നിലുള്ള എതിരികൾ എന്ന് പറയുന്നത് അത് നാം ചിന്തിക്കുന്നതിലുമൊക്കെ അപ്പുറമാണ്. 30,000 വരുന്ന ഒരു സേന, അവരുടെ കയ്യിൽ പല നിലയിലുള്ള ആയുധങ്ങളുണ്ട്. എന്നാൽ ഇസ്രായേൽ മക്കളുടെ കയ്യിലോ? നാം ഇവിടെ വായിക്കുന്നത് അവരുടെ കയ്യിൽ കൃഷി ചെയ്യാനായിട്ടുള്ള കലപ്പയും മൺവെട്ടിയും അങ്ങനെയുള്ള ആയുധങ്ങൾ മാത്രമേ ഉള്ളൂ. മൊത്തം ഇസ്രായേലിൽ 2 വാളുകൾ മാത്രമാണുള്ളത്. അതിൽ 1 വാള് ശൗലിന്റെ കയ്യിലും മറ്റൊരു വാള് യോനാഥാന്റെ കയ്യിലും. പ്രിയമുള്ളവരെ, ഇന്ന് നാം സുവിശേഷ വേലയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് എതിരെയുള്ള സേന എന്ന് പറയുന്നത്, നാം എതിർക്കേണ്ടുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് അത് നമ്മെ സംബന്ധിച്ച് വലിയ വലിയ കാര്യങ്ങളാണ്. സാത്താന്റെ കോട്ടകൾ അനേക നൂറ്റാണ്ടുകളായി ഒരു പ്രത്യേകമായ മതവിശ്വാസത്തിൽ നിൽക്കുന്നവർ അവരുടെ ഹൃദയത്തിൽ ആണ്ടു നിൽക്കുന്ന വിശ്വാസത്തിനെതിരെ പ്രവർത്തിക്കുക, ഒരു സമൂഹം വിശ്വസിക്കുന്ന വിശ്വാസത്തിനെതിരെ നാം പോയി സംസാരിക്കുക, എത്ര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നാം എതിരിടേണ്ട നമ്മുടെ ചലഞ്ചസ് എന്ന് പറയുന്നത് അതെത്ര വലുതാണ്. ഇവിടെ ഫെലിസ്റ്റർ ഒരു വലിയ മല പോലെ ഒരു വലിയ ശത്രുവായിട്ട് തന്റെ മുന്നിൽ നിൽക്കുന്നു. പക്ഷെ ഇവർക്കെതിരെ പോണം, ആര് പോകും? എല്ലാവരും ഭയപ്പെട്ട് നിൽക്കുകയാണ്, ആര് പോകും? ഇന്ന് നോർത്ത് ഇന്ത്യയുടെ സാഹചര്യങ്ങളെ നോക്കുമ്പോൾ പലർക്കും ആ നിലയിൽ ഭയമാണ്, ആര് പോകും? ഇവരെ എങ്ങനെ എതിരിടും? ഇന്ന് പറയേണ്ട കാര്യമില്ലല്ലോ, ചില വ്യക്തികളെ കുറിച്ച് തന്നെ പറയുമ്പോൾ അവർ ആ നിലയിലുള്ള ഒരു വലിയ ബലമായി, ഒരു വലിയ സങ്കേതമായിട്ട്, ഒരു വലിയ കോട്ടയായിട്ട് അവർ നിൽക്കുകയാണ്. ഇവർക്കെതിരെ നമുക്ക് എങ്ങനെ പോകാനായിട്ട് സാധിക്കും? ഇവർക്കെതിരെ നമുക്ക് എങ്ങനെ പ്രവർത്തിക്കാനായിട്ട് സാധിക്കും? പ്രിയമുള്ളവരെ, ഒന്ന് ചിന്തിക്കുക.
ഇപ്പൊ സുവിശേഷ വേല എന്ന് പറഞ്ഞ് എല്ലായിടത്തും ആന്തിരിയിൽ തന്നെയാണ്. ഒരു ഗ്രാമത്തിൽ നാം ചെല്ലുന്നു, ഒരു ഗ്രാമത്തിലേക്ക് നാം ചെല്ലുമ്പോൾ പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, നോർത്ത് ഇന്ത്യ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ബീഹാർ പോലുള്ള സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവിടെ മോബ് അറ്റാക്ക് ആണ്. നിങ്ങൾക്കറിയാം മോബ് ലിഞ്ചിങ്, മോബ് അറ്റാക്ക്. ഒരു വ്യക്തി പുസ്തകം മേടിച്ചാൽ എല്ലാവരും പുസ്തകം മേടിക്കും. ഒരു വ്യക്തി ഇദ്ദേഹത്തെ അടിക്കണമെന്ന് പറഞ്ഞാൽ എല്ലാവരും അടിക്കും. അതെന്തിനാ അടിക്കുന്നതെന്നുള്ളതൊന്നും അവർക്കറിയത്തില്ല. ഇതാണ് ഇവിടുത്തെ സാഹചര്യം. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രത്യേക ഗ്രാമത്തിലേക്ക് നാം കടന്നു ചെല്ലുകയാണ് അവരുടെ വിശ്വാസത്തിനെതിരെ. അതിൽ പലർക്കും പല നിലയിലുള്ള ധാരണകളാണ്. പക്ഷെ നമുക്ക് പോകാതിരിക്കാനായിട്ട് സാധിക്കുമോ? നമുക്ക് പോണം, ആരെങ്കിലുമൊക്കെ ചെന്നേ സാധിക്കത്തുള്ളൂ. ഈ ഫെലിസ്തീനക്കെതിരെ ആരെങ്കിലും കടന്നു ചെന്നേ സാധിക്കത്തുള്ളൂ. ഈ ഗൊല്യാത്തിനെതിരെ ആരെങ്കിലും ഒന്ന് കടന്നു ചെന്നേ സാധിക്കത്തുള്ളൂ. ദൈവം പ്രവർത്തിക്കാനായിട്ട് ശക്തനാണ്. പക്ഷെ ആർ പോകും? ആർ എനിക്ക് വേണ്ടി പോകും? ഇവിടെ ഫെലിസ്തീൻ 30,000 വരുന്ന സൈന്യവുമായിട്ട് നിൽക്കുകയാണ്. ഇവർക്കെതിരെ ആര് പോകും? ആ ഒരു സാഹചര്യത്തിലാണ് യോനാഥാൻ അതിന്റെ 14:1 വാക്യത്തിൽ താൻ പറയുന്നു, ഒരു ദിവസം ശൗലിന്റെ മകൻ യോനാഥാൻ തന്റെ ആയുധവാഹനായ ബാല്യക്കാരനോട്, വരിക നാം അങ്ങോട്ട് ഫെലിസ്തീനയുടെ പട്ടാളത്തിന്റെ നേരെ ചെല്ലുക എന്ന് പറഞ്ഞു. വരിക നാം ഫെലിസ്തീനയുടെ പട്ടാളത്തിന്റെ നേരെ ചെല്ലുക. ഒരു വിശ്വാസത്തിന്റെ കാൽവയ്പാണ്. മുന്നോട്ട് എന്ത് സംഭവിക്കുമെന്ന് അറിയത്തില്ല, പക്ഷെ നാം ഫെലിസ്തീനയുടെ മുമ്പാകെ ചെല്ലുക. 12 വാക്യത്തിലേക്ക് വരുമ്പോൾ യോനാഥാൻ പറയുന്നുണ്ട്, യഹോവ അവരെ ഇസ്രായേലിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ ഖഗ്ഡിയിലേക്ക് വരുമ്പോൾ 1,200,000+ വരുന്ന ജനത്തിന്റെ മധ്യത്തിൽ ഒരു സുവിശേഷകനായിട്ട് ഞാനിന്ന് കടന്നു വന്നു. എങ്ങോട്ട് പോകണമെന്നറിയത്തില്ല. രാവിലെ ഞാനിപ്പോഴും ചിന്തിക്കാറുണ്ട്, രാവിലെ എന്തൊക്കെ ആദ്യം വന്നപ്പോൾ നടന്നാ പോകുന്നത്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു ഊഹവുമില്ല, തെക്കാണോ വടക്കാണോ കിഴക്കാണോ എങ്ങോട്ടാ പോകേണ്ടത് അറിയത്തില്ല എന്നും ചിന്തിക്കുമ്പോൾ, ഇന്ന് ദൈവകൃപയിൽ നമുക്കൊരു ലക്ഷ്യമുണ്ട്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇന്ന സ്ഥലത്ത് ഇന്ന സഹോദരന്റെ അടുത്ത് ഇന്ന ഗ്രാമത്തിൽ പോകണം. പക്ഷെ അന്ന് ഗ്രാമത്തിന്റെ പേരുകൾ അറിയത്തില്ല. വെറുതെ പോയി വെറുതെ ഇങ്ങനെ നടക്കുകയാണ്. ഒരു കാണുന്നവരെ നാം കാണുന്നു പറയുന്നു, ഒരു എവിടെ പോകണമെന്ന് അറിയത്തില്ല. ഒന്ന് ചിന്തിക്കുക പോലെ. എന്നാൽ ഇന്ന് എന്റെ സ്വന്തം ദേശത്തേക്കാൾ എനിക്കറിയുന്ന ജനങ്ങൾ ഇവിടെയുണ്ട്. എന്റെ സ്വന്തം ദേശത്തേക്കാൾ നമ്മുടെ പേരറിയുന്ന, നമ്മെ മാനിക്കുന്ന ഒരു വലിയ കൂട്ടം ഇവിടെയുണ്ട്. കർത്താവിനെ സ്തുതിക്കുന്നു. അപ്പോൾ ആര് പോകും? ആര് പോകും? നമ്മുടെ ചലഞ്ചസ് എന്നുള്ളത് വളരെ വലുതാണ്. നമുക്ക് ചിന്തിക്കുന്നതിലും അപ്പുറമാണ്. നമ്മെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ എന്ന് പലപ്പോഴും നമുക്ക് ചിന്തിക്കാം. യഥാർത്ഥത്തിൽ സുവിശേഷ വേല എന്ന് പറഞ്ഞാൽ, ഒരു വിശ്വാസി, ഒരു വ്യക്തി വിശ്വാസത്തിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ എത്ര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, എത്ര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നാം മാനുഷികമായി ചിന്തിച്ചാൽ പൗലോസ് തന്നെ പറയുന്നുണ്ട്, പ്രസംഗത്തിന്റെ ഘോഷത്വത്താൽ ദൈവം ചിലർ രക്ഷിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. യഥാർത്ഥത്തിൽ അത് ഘോഷത്വമാണ്. നാം ചെന്ന് പറയുന്നു, സംസാരിക്കുന്നു, അദ്ദേഹം നാം പറയുന്ന കാര്യങ്ങളിൽ വിശ്വസിച്ച് തന്റെ സകല കാര്യങ്ങളും വിട്ടുപോകുന്നു എന്നുള്ളത് മാനുഷികമായ നിലയിൽ ചിന്തിച്ചാൽ പ്രിയമുള്ളവരെ, അസംബ്ലിയിൽ ഒരു സഹോദരനുണ്ട്, അദ്ദേഹത്തിന്റെ റിലേറ്റീവ്സ് മുഖാന്തരം അദ്ദേഹം വിശ്വാസത്തിലേക്ക് വന്നതാണ്. താന് ട്രക്കുകൾ, വലിയ ട്രക്കുകൾ മോഷ്ടിക്കുന്ന ഒരു ഗ്യാങ്ങിൽ ഉൾപ്പെട്ട വ്യക്തിയാണ്. ഇവിടെ ആ സമയങ്ങളിലൊക്കെ ട്രക്കുകളെ മോഷ്ടിക്കും. ട്രക്കുകൾ ഇതുവഴി ഡൽഹി ആ ഭാഗങ്ങളിൽ നിന്നൊക്കെ നോർത്ത് ഈസ്റ്റിലേക്ക് പോകുന്നത് ഞങ്ങളുടെ ഈ റൂട്ട് വഴിയാണ്, ആസാം റോഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ദിവസങ്ങളിൽ ഈ നിലയിലുള്ള ഡക്കോയിറ്റ്സ് ഉണ്ടായിരുന്നു. അങ്ങനെ ഡക്കോയിറ്റ്സിനുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. എല്ലാ നിലയിലുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന ഒരു വ്യക്തി. അതിനുള്ളവരെ ഞാൻ പറയട്ടെ, അദ്ദേഹം വന്ന ആദ്യത്തെ ദിവസം അദ്ദേഹത്തോട് സുവിശേഷം പറഞ്ഞു, താൻ രക്ഷിക്കപ്പെട്ടു, തൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടായി, ആ ഗ്രാമത്തിലൊക്കെ അതൊരു വലിയ ചർച്ചാ വിഷയമായി. ആരെയും ഭയപ്പെടാത്തൊരു വ്യക്തി, പല സാഹചര്യങ്ങളിൽ ജയിലിൽ കിടന്നിട്ടുള്ള വ്യക്തി, എന്നാൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ മാറ്റമുണ്ടായി. മദ്യപാനം നിർത്തി, മറ്റു നിലയിലുള്ള ലഹരി പദാർത്ഥങ്ങൾ നടത്തി. ഇതൊക്കെ നമ്മുടെ കഴിവാണോ? അല്ല, ദൈവത്തിന് പ്രവർത്തിക്കാനായിട്ട് സാധിക്കും. ഇവിടെ യോനാഥാൻ പറയുകയാണ്, വരിക നമുക്ക് അങ്ങോട്ട് പോകാം. ദൈവത്തിന് അവരെ നമ്മുടെ കയ്യിൽ ഏൽപ്പിക്കാനായിട്ട് സാധിക്കും. ദൈവത്തിന് അവരെ നമ്മുടെ കയ്യിൽ ഏൽപ്പിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ഒരു വിശ്വാസത്തിന്റെ കാൽവെപ്പ് വെക്കുന്ന ഒരു യോനാഥാനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, സുവിശേഷ വേല, ദൈവത്തോടെ പ്രവർത്തിക്കുക എന്നുള്ളത് ഒരു വിശ്വാസത്തിന്റെ കാൽവയ്പാണ്. മറ്റൊന്നും അതിന് ആധാരമല്ല.
നമുക്ക് ലഭിക്കുന്ന സാമ്പത്തിക സഹായങ്ങളോ നമുക്കുള്ള കഴിവുകളോ നമ്മുടെ ജ്ഞാനമോ ഇതൊന്നും അതിൻ്റെ പിന്നിൽ യാതൊന്നുമല്ല. ഇത് കേവലം ദൈവത്തിലുള്ള വിശ്വാസമാണ്. ദൈവം എന്നെ കൊണ്ട് പ്രവർത്തിക്കും, ദൈവം അവരെ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കും, ദൈവം ചില വിശ്വാസികളെ എനിക്ക് തരും എന്നുള്ള പൂർണ്ണമായ വിശ്വാസം. ഏതൊരു സുവിശേഷകന്റെ പ്രേരണശക്തി എന്നുള്ളത് അതാണ്, ദൈവം എന്നിലൂടെ പ്രവർത്തിക്കും. ദൈവം എന്നും പ്രവർത്തിക്കുന്നു, അതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം വില്യം കെയറി ഒരിക്കൽ തൻ്റെ ജീവചരിത്രം എഴുതാൻ വന്ന പത്രക്കാരനോട് പറഞ്ഞു. താൻ വില്യം കെയറിയോട് സംസാരിച്ചതിന് ശേഷം താൻ വളരെ ഉത്തേജിതനായിട്ട് താൻ പോകുമ്പോൾ താൻ പറഞ്ഞു, ഞാൻ ലോകത്തോട് പറയും വില്യം കെയറി ആരായിരുന്നു എന്നുള്ളത്. അപ്പോൾ അദ്ദേഹം വില്യം കെയറി തന്നെ തിരിച്ചു വിളിച്ചിട്ട് തന്നോട് പറഞ്ഞു, പ്രിയമകനെ ഇങ്ങോട്ട് വരിക. അദ്ദേഹത്തെ വിളിച്ചിട്ട് തന്നോട് പറഞ്ഞു, നീ ലോകത്തോട് വില്യം കെയറി ആരായിരുന്നു എന്നുള്ളതല്ല, വില്യം കെയറി ലോകത്തിന് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ളതല്ല, പിന്നെയോ വില്യം കെയറിയിലൂടെ ദൈവം എന്ത് പ്രവർത്തിച്ചു എന്നുള്ളതാണ് ലോകം അറിയേണ്ടത്. പ്രിയമുള്ളവരെ, ഇന്നും ഞങ്ങളിലൂടെ ദൈവം പ്രവർത്തിക്കുന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കണം. പലപ്പോഴും ചിന്തിക്കാറുണ്ട്, നമ്മുടെ വാക്കുകളിലൂടെ ഒരിക്കലും സ്വയം മഹത്വം ഉണ്ടാക്കാനായിട്ട് ഇടയാകരുത്. കാരണം ഇത് ദൈവത്തിന്റെ വേലയാണ്, ദൈവമാണ് പ്രവർത്തിക്കുന്നത്, ദൈവമാണ് റിസൾട്ടിനെ തരുന്നത്. അങ്ങനെ യോനാഥാന്റെ ഒരു കാൽവയ്പ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതേസമയം നമുക്ക് ആലോചിക്കേണ്ടുന്ന, നമുക്ക് ചിന്തിക്കാൻ കഴിയുന്ന മറ്റൊരു വ്യക്തിത്വമാണ് 14:6 വാക്യത്തിൽ നാൻ വായിക്കുന്ന ഒരു വ്യക്തിത്വം. യോനാഥാൻ തന്റെ ആയുധവാഹകരായ ബാല്യക്കാരനോട്, വരിക, നമുക്ക് അഗ്രചർമ്മികളുടെ പട്ടാളത്തിന് നേരെ ചെല്ലാം, പക്ഷെ യഹോവ നമുക്ക് വേണ്ടി പ്രവർത്തിക്കും, അധികം കൊണ്ടോ അല്പം കൊണ്ടോ രക്ഷിപ്പാൻ യഹോവയ്ക്ക് പ്രയാസമില്ലല്ലോ എന്ന് പറഞ്ഞു. 7 ആയുധവാഹകൻ അവനോട്, നിന്റെ മനസ്സുപോലെ ഒക്കെയും ചെയ്യുക, നടന്നുകൊള്ളുക, നിന്റെ ഇഷ്ടം പോലെ ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, സുവിശേഷകന്മാർക്ക് മാത്രമായി ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. ദൈവം അവരെ കൊണ്ട് ചെയ്യിപ്പിക്കും, വേറെ കാര്യം, പക്ഷെ അതിന്റെ പിന്നിൽ അവരെ സഹായിക്കാനായിട്ട് ദൈവം ചിലരെ ഒരുക്കിയിട്ടുണ്ട്. ഒരു ആയുധവാഹകൻ പറയുകയാണ്, നിനക്കിഷ്ടം പോലെ നീ ചെയ്തു കൊള്ളുക, ഞാൻ നിന്നോട് കൂടെയുണ്ട്. പ്രിയമുള്ളവരെ, ഇങ്ങനെയുള്ള ചിലരെയും ദൈവം ആഗ്രഹിക്കുന്നു. സുവിശേഷകന്മാർ മുന്നണിയിൽ നിന്ന് പോരാടുമ്പോൾ അവരെ പിന്നണിയിൽ നിന്ന് സഹായിക്കാനായിട്ട്, സപ്പോർട്ട് ചെയ്യാനായിട്ട്, സഹോദര പൊക്കൊള്ളുക, ഞാൻ നിന്നോട് കൂടെയുണ്ട്, അങ്ങനെ പറയുന്നൊരു സഭ, അങ്ങനെ പറയുന്നൊരു കൂട്ടം, വളരെ ദുഃഖകരമായ കാര്യമാണ്. സുശേഷന്മാരെ അയക്കുന്നു, പക്ഷെ സഭകൾ ഒരിക്കലും അവരുടെ പിന്നിൽ ആ നിലയിൽ അധ്വാനിക്കുകയോ അന്വേഷിക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ള ദുഃഖകരമായ ഒരു കാര്യമുണ്ട്. പക്ഷെ ഇവിടെ അവരുടെ പിന്നിൽ നിൽക്കുന്ന ഒരു കൂട്ടം ആയുധവാഹൻ പറയാണ്, നീ നിന്റെ മനസ്സുപോലെ ഒക്കെയും ചെയ്യുക, നടന്നുകൊള്ളുക, നിന്റെ ഇഷ്ടം പോലെ ചെയ്യുക, ഞാൻ നിന്നോട് കൂടെയുണ്ട്. അങ്ങനെ പറയുന്ന എത്ര പേരുണ്ട് പ്രിയമുള്ളവരെ? ഒരു സുവിശേഷകനോട് പറയാൻ, ബ്രദറെ, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ബ്രദറിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം, ബ്രദറിന് എന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ ആരും, അതൊരു വലിയ കാര്യമാണ് പ്രിയമുള്ളവരെ. സുവിശേഷ വേലയിലായിരിക്കുന്നവരെ ഞാൻ പറയുന്നത്, അവരെ ഒന്ന് കേൾക്കാനായിട്ടുള്ളൊരു കാത്, അവരെ ഒന്ന് വിളിച്ച് അവരെ ഒന്ന് കേൾക്കാൻ. സുവിശേഷ വേല എപ്പോഴും സാമ്പത്തികമായ സഹായം മാത്രമല്ല, സുവിശേഷകന്മാരെ കേൾക്കാനുള്ളൊരു കാത് നമുക്കുണ്ടാകണം. അവരെ ഒന്ന് വിളിച്ച്, വേറെ അവരുടെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളുണ്ട്, അവർക്ക് എല്ലാവരോടും ഷെയർ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല, പക്ഷെ ആരെങ്കിലുമൊക്കെ ഒരു വ്യക്തി അവരെ കേൾക്കാനായിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, എന്ത് സന്തോഷമാണെന്നറിയാം. ആ ഈ ബ്രദർ അവരെ മറ്റ് നിലയിൽ സഹായിക്കണം നിർബന്ധമൊന്നുമില്ല, ഇടയ്ക്കൊക്കെ അവരൊന്ന് വിളിച്ചിട്ട് വേറെ എങ്ങനെയുണ്ട് കാര്യങ്ങൾ. അപ്പോൾ അദ്ദേഹം തന്റെ ജീവിതത്തിലെ പ്രയാസങ്ങളൊക്കെ പറയും, അതൊന്ന് കേൾക്കുക, അത് തന്നെ ഒരു വലിയ കാര്യമാണ്. ആ ബ്രദറിനോട് പറയാം, വേറെ കുഴപ്പമില്ല, ഞങ്ങൾ നിങ്ങളോട് കൂടെയുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഞാൻ പറഞ്ഞത്, എൻ്റെ 3 ജീവിതം വളരെ അന്ധകാരമായ ഒരു ജീവിതമായിരുന്നു, അതിലെനിക്ക് വളരെ സന്തോഷം നൽകിയ ഒരു കാര്യമാണ് ഒരു ദൈവദാസൻ ആന്ധ്രയിൽ നിന്ന് ഒരു ദൈവദാസൻ എനിക്കൊരു കത്തയച്ചു. ബ്രദറിനെ കുറിച്ച് ഞാൻ ഈ നിലയിൽ അറിഞ്ഞു, ബീഹാറിലാണെന്നുള്ളത് ഞാൻ അറിഞ്ഞു. വലിയ സന്തോഷമുണ്ട് കേരളത്തിൽ നിന്ന് ഈ നിലയിലുള്ള ചെറുപ്പക്കാർ പോയി ഈ നിലയിലുള്ള സ്ഥലങ്ങളിൽ സുവിശേഷ വേല ചെയ്യുന്നത്. ബ്രദറെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, എനിക്ക് വലിയ സന്തോഷം നൽകിയിരുന്നു. എനിക്ക് അതിനകത്ത് സാമ്പത്തിക സഹായമൊന്നും ഇല്ലായിരുന്നു, കേവലം ഒരു കത്ത് മാത്രം. എന്റെ മനസ്സിൽ വലിയൊരു പ്രകാശം ഉണ്ടായി. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ചിലരൊക്കെ ഉണ്ട് പ്രിയമുള്ളവരെ. നോർത്ത് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന എവിടെയാകട്ടെ, സുവിശേഷകന്മാരെ ഒന്ന് വിളിക്കുക, അവരോട് പറയുക, ഞങ്ങൾ നിങ്ങളോട് കൂടെയുണ്ട്, നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാം, ഇനി അത്യാവശ്യമാണെങ്കിൽ ഞാൻ നിങ്ങളെ സഹായിക്കാനായിട്ട് ഉണ്ട്, നിങ്ങൾ പ്രവർത്തിച്ചു കൊടുക്കുക, ഞാൻ നിങ്ങളോട് കൂടിയുണ്ട്. അപ്പോൾ ഈ രണ്ടു കൂട്ടരും ദൈവവേലയിൽ ആവശ്യമാണ്. മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നവരായ ഒരു യോനാഥൻ, യോനാഥന് മാത്രമായി ഒന്നും ചെയ്യാനായിട്ട് സാധിക്കുന്നു. വിശ്വാസം തന്റെതാണ്, ദൈവത്തിലുള്ള ആശ്രയം തന്റെതാണ്, പക്ഷെ തനിക്ക് മാത്രമായി ഒന്നും ചെയ്യാനായിട്ട് സാധിക്കത്തില്ല.
താൻ പറയാണ് ആയുധവാഹൻ, എനിക്ക് നിന്റെ എനിക്ക് നിന്റെ ഒരു ഹെൽപ്പ് ആവശ്യമാണ്. അങ്ങനെ ഒരു സപ്പോർട്ടിംഗ് മിനിസ്ട്രിക്ക് ആയിട്ട് പ്രിയമുള്ളവരെ, എന്നെ കേൾക്കുന്ന നിങ്ങൾ മുന്നോട്ട് വരുമോ? എന്നെയല്ല, എന്നെ പോലുള്ള അനേകർ പ്രവർത്തിക്കുന്നുണ്ട്. അവരെ കേൾക്കാനായിട്ടുള്ളൊരു കാത്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ടുള്ളൊരു മനസ്സ്, ഞാൻ നിങ്ങളോട് കൂടെയുണ്ടെന്ന് പറയാനായിട്ടുള്ള ഒരു വാക്ക്. നീ മുന്നോട്ട് നടന്നു കൊള്ളുക, നിന്റെ ഇഷ്ടം പോലെയൊക്കെ ചെയ്തു കൊള്ളുക, ഞാൻ നിന്നോട് കൂടെയുണ്ട്. പ്രിയമുള്ളവരെ, ദൈവം ഈ ചിന്തകളിലൂടെ ദൈവം നമ്മെ സഹായിക്കട്ടെ. നാം എല്ലാവരും ദൈവത്തോടൊപ്പം പ്രവർത്തിക്കുന്നവരായിത്തീരട്ടെ. ദൈവം ഈ നിലയിൽ ഞങ്ങളെ ഉപയോഗിക്കുന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ ഉറപ്പിച്ചതുപോലെ ദൈവകൃപ വളരെ ആവശ്യമായ ഒരു സ്ഥലമാണ്, ദൈവിക ശക്തി വളരെ ആവശ്യമായിട്ടുള്ളൊരു സ്ഥലമാണ്. ഞങ്ങൾ ഒത്തിരി ഒത്തിരി പല കുടുംബങ്ങളുണ്ട്, അവരുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളുണ്ട്, അവർക്കൊക്കെ ആലോചന പറഞ്ഞ് നടത്തേണ്ടുന്ന ഒരു സാഹചര്യമുണ്ട്. നിങ്ങൾ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഒരിക്കൽ കൂടെ ഞങ്ങളുടെ ഈ കാര്യങ്ങൾ, ഞങ്ങളുടെ ജീവിതത്തിന്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാനായിട്ട് ഞങ്ങൾക്ക് ഇന്നലെ പ്ലാറ്റ്ഫോം ഒരുക്കി തന്ന കാൽവരിനാഥ മിനിസ്ട്രിയോടും പ്രിയ സന്തോഷവാനോടും പ്രിയമാമൻ ഗുരുരക്ഷനോടും ഉള്ള നന്ദി അറിയിക്കുന്നു. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടെ ജോർജ് ബേർണെ മനോഹരമായ ഗാനങ്ങൾ കേൾക്കാനായിട്ട് സാധിച്ചു. ദൈവം ആ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ദൈവനാമത്തിൽ നിർത്തുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകും. പ്രൈസ് ദി ലോർഡ്. തീർച്ചയായിട്ടും ഇന്ന് രാത്രിയിൽ നാം കേട്ട സന്ദേശം ഒരുപക്ഷെ ഇന്ന് കേട്ടവരോടും ഇനി കേൾക്കാൻ പോകുന്നവരോടും ശക്തമായി ദൈവം സംസാരിച്ച ഒരു ദൂതാണ്. നമ്മുടെ നാട്ടിൽ, നമ്മുടെ സ്ഥലത്ത്, നമ്മുടെ ഭവനത്തിൽ എത്രത്തോളം കെയറായിട്ട് സന്തോഷത്തോടെ ഭദ്രമായി നാം ഇരിക്കുന്നുവോ, അതിനേക്കാൾ ഉപരിയായി പ്രതിസന്ധിയിലൂടെ, പ്രശ്നങ്ങളിലൂടെ നമ്മുടെ രാജ്യത്ത് അനേക സ്ഥലങ്ങളിൽ, അനേക സംസ്ഥാനങ്ങളിൽ ദൈവമക്കൾ ജീവിക്കുന്നു. അല്പ ഭക്ഷണമില്ലാതെ, വസ്ത്രമില്ലാതെ, കിടക്കുവാൻ സ്ഥലമില്ലാതെ വലിയ പീഡനങ്ങളിലൂടെ ദൈവമക്കൾ കടന്നു പോകുന്ന സ്ഥലം. അനേക ദൈവദാസന്മാർ വളരെ പ്രതിസന്ധിയിലൂടെ കർത്താവിൻ്റെ വേല ചെയ്യുമ്പോൾ അവർ പറയുന്നു, ഇനിയും സ്ഥലങ്ങൾ അവശേഷിക്കുന്നു, ദൈവദാസന്മാരില്ല, വലിയൊരു കുറവുണ്ട്. പ്രിയ ദൈവമക്കളെ, ആ കുറവ് പരിഹരിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്, നമ്മുടെ കടപ്പാടാണ്. ആ കുറവിൽ എത്തിച്ചേരേണ്ടത് നാം ഓരോരുത്തരുമാണ്. രാത്രിയിൽ അതായിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന. ഞാൻ ഓർപ്പിച്ചതുപോലെ കർത്താവിൻ്റെ ദാസനിലൂടെ ദൈവം ഇന്ന് രാത്രി നമ്മോട് സംസാരിക്കുകയായിരുന്നു. പ്രിയ സഹോദരനല്ല ഇന്ന് രാത്രി സംസാരിച്ചത്, വലിയവനായ ദൈവം തന്നെയാണ്. അതിന് അനുകൂലമായൊരു മനോഭാവം നമുക്കുണ്ടാകട്ടെ. വോട്ട് ഓഫ് താങ്ക്സിനും മറ്റ് അനൗൺസ്മെന്റിനുമായി കർത്താവിൻ്റെ ദാസൻ മിനിസ്ട്രിയുടെ കോർഡിനേറ്ററായി പ്രവർത്തിക്കുന്ന കർത്താവിൻ്റെ ദാസൻ മാമുഗുരു അച്ചാനെ എല്ലാ ബഹുമാനത്തോടും കൂടെ പ്രാർത്ഥനയോടെ ക്ഷണിക്കുന്നു. ദൈവനാമത്തിന് വീണ്ടും നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. ഈ ശനിയാഴ്ച വൈകുന്നേര സമയം കാൽവരിനാഥ മിനിസ്ട്രി ഒരുക്കി പാടിച്ചിരിക്കാമെന്ന ഈ പ്രോഗ്രാമിലേക്ക് നമുക്ക് ഏവർക്കും കടന്നു വരുവാൻ തക്കണം. ദൈവം ഇങ്ങനെ ഒരു സാവകാശം കൂടി തന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രത്യേകിച്ച് ഇവാഞ്ചലിസ്റ്റ് സാംസൺ ഡിക്രൂസ് അവറിന്റെ വളരെ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം, ഒരു ചെറിയ മെസ്സേജുമാണ് നമുക്കിത് കേൾക്കുവാൻ ദൈവം ഇടവരുത്തിയത്. ശ്രീ കർത്തരദാസിനെ ദൈവം ആ ബീഹാറിന്റെ പ്രദേശത്ത് എടുത്തുപയോഗിച്ച വിധങ്ങളെയാണ് നാം കേട്ടുകൊണ്ടിരുന്നത്. അവിടെ നമുക്കറിയാം കാലാവസ്ഥ അനുകൂലമല്ല, ഭാഷ അനുകൂലമല്ല, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിന് പോകാനുള്ള സ്കൂളുകൾ നല്ല രീതിയിൽ സ്കൂളുകളില്ല. വളരെ പ്രതികൂലമായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് ശ്രീ കർത്തരദാസൻ വേല ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ചില കാര്യങ്ങളെല്ലാം വ്യത്യാസമുണ്ട് എങ്കിലും മനുഷ്യമായിട്ട് വളരെയധികം പ്രയാസവും ദുഃഖവും അനുഭവിച്ചൊരു ദൈവദാസനാണ്. എന്നാൽ കാലങ്ങൾ കഴിയുമ്പോൾ ദൈവത്തിന്റെ വേല കൂടുതലായിട്ട് ചെയ്യുവാൻ ദൈവം പ്രിയ കർത്തരദാസനെ എടുത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ഓർത്ത് ദൈവത്തെ അങ്ങയുടെ സ്തോത്രം ചെയ്യാം. നാം കേട്ടതുപോലെ ഇനി കേൾക്കുവാനുള്ളവർക്കും തീർച്ചയായിട്ടും ഈ ഒരു മെസ്സേജ് തീർച്ചയായിട്ടും അനുഗ്രഹം ഉണ്ടാകും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. കൈവിടാത്തൊരു ദൈവം അതാണ് പ്രിയ സഹോദരൻ ഓർപ്പിച്ചത് തന്നെയാണ്. ദൈവത്തിന്റെ വേല ധൈര്യത്തോടെ ചെയ്യുവാൻ തക്കണം. പ്രിയ സഹോദരനെയും കുടുംബത്തെയും ദൈവം എടുത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ഓർത്ത് ദൈവത്തെ നന്ദിയോട് സ്തോത്രം ചെയ്യാം. എന്നുള്ള പ്രിയപ്പെട്ടവരെ നമ്മുടെ പ്രാർത്ഥനയിൽ ഓർക്കുന്നതും പ്രിയപ്പെട്ടവരുടെ കാര്യങ്ങൾ സഹോദരൻ പറഞ്ഞതുപോലെ ഒന്ന് അന്വേഷിക്കുന്നതും എത്രയോ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് ഓർപ്പിക്കുകയുണ്ടായി. തീർച്ചയായിട്ടും നമ്മുടെ പ്രാർത്ഥനയിൽ പ്രിയ സഹോദരനെ കുടുംബത്തെയും പ്രത്യേകിച്ച് ഓർക്കുന്നതായിരിക്കും.
ഇങ്ങനെ വിലപ്പെട്ട ഒരു സമയം ഞങ്ങളോട് വന്ന് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിനായിട്ട് ദൈവത്തരാസനോട് ഞങ്ങളുടെ മിശിയുടെ നാമത്തിൽ ഞങ്ങളുടെ നന്ദിയും സ്നേഹത്തെയും അറിയിക്കുകയാണ്. അതുപോലെ രണ്ട് മനോഹരമായ പാട്ടുകൾ പാടി നമ്മളെ സഹായിച്ച് പ്രിയ സഹോദരൻ രാജു ജോർജ് ദോഹയോടും ഞങ്ങളുടെ സ്നേഹത്തെയും നന്ദിയും അറിയിക്കുകയാണ്. ദൈവം ധാരാളമായിട്ട് ഭർത്താവിന് വേണ്ടി പാടുവാൻ തക്കണം പ്രിയ സഹോദരനെ എടുത്ത് ഉപയോഗിക്കട്ടെ എന്നോർത്ത് നന്ദിയുടെ സ്തോത്രം ചെയ്യുകയാണ്. നാം ഇപ്പോൾ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞങ്ങളുടെ പ്രത്യേകിച്ച് നന്ദി അറിയിക്കുന്നു. ഇന്ത്യയിൽ മാത്രമല്ല ഇന്ത്യയുടെ പിടിയിലും ഉള്ള അനേക പ്രിയപ്പെട്ടവർ ഈ മീറ്റിംഗ് ജോയിൻ ചെയ്തു. അവർക്ക് ഞങ്ങളുടെ നന്ദിയും സ്നേഹത്തെ അറിയിക്കുകയാണ്. 98 എപ്പിസോഡാണ് നമുക്ക് ഇന്ന് കേൾക്കുവാൻ തക്കോണം ദൈവം ഇടവരുത്തിയത്. കഴിഞ്ഞ 97 എപ്പിസോഡിലും ദൈവത്തിന്റെ കൃപ ധാരാളമായിട്ട് അനുഭവിപ്പാൻ തക്കോണം ദൈവം ഇടവരുത്തി. മിനിസ്റ്ററി നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കുമെന്ന് അപേക്ഷിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് പ്രാർത്ഥിച്ച് നമുക്ക് ഈ മീറ്റിംഗ് അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ശേഷത്തിലുള്ള ജെറി മോഡിയൽ സഹോദരനെ സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്. Let's pray. പ്രാർത്ഥിക്കാം. Gracious God, we thank you for this wonderful time that you've given to us. Thank you, Lord, for giving us the grace and strength to be able to listen from your servant. And Father, we thank you that we could be able to recognize the power of your work and how you're doing in many places, O Lord. Father, we thank you that you are on the throne, as Brother Samson mentioned, that you are seated, Father, that there is no one else greater that we can trust but in you, O Lord. We praise you and thank you for this great opportunity, O Master, that you've given to us to be able to come here this morning on this Calvary Nada ministry morning to be able to hear from your servant and to see the wondrous work that you're doing in the vineyard, O Lord. Lord, our humble beginning, a challenging starts of unknown situations, a lot of questions have been asked and struggles have been there. But Lord, that we can always fall in the hands of God, in the palm of your hands, and that you will carry us through. Father, we thank you that thus far we are able to see the faithfulness of God that is happening in Khagadia. And we praise you, Father, that we could see great things, great wonders happening in through the life of Brother Samson de Cruz and the family and the children and Lord and all the workers over there, Father. We thank you for the Bible school. We thank you for the work that you're doing through all the young lives that are growing in that place, Father. And Lord, we know in the coming days that you will continue to bless a place, that Khagadia, a place where there was darkness, where there was once no light, that the people there would continue, the souls there, the believers there would continue to be a light to the many that are lost. When there are struggles, when there are unknown things, O Lord, we can always trust in your powerful hand. Father, we thank you also for the wonderful music and the song that our brother was able to sing, Brother George could sing for us, O Lord, that we could trust in the hands of God, trust in the work of God. And Father, we praise you that you alone can deliver us and you alone can help us, and that in you alone that we could find all strength and confidence. We praise you, Master, for all that you are doing through that brother in Doha as well, that you would continue to work in him and his family as well. I thank you, Father, for this Calvary Nada ministry, O Lord, that they could utilize this medium through this Zoom platform, through this online platform, Lord, to touch lives through the testimony of many servants of the Lord who have come and heard and shared their lives. We thank you for the brothers and sisters that have played a role in this ministry. I thank you for Roy Uncle, and thank you, Father, that you've given him the grace to be a support, a strength, Lord, for this ministry. And I pray in the coming days, O Lord, that you would continue to strengthen thy servant, O Lord. And I pray also for Brother Santosh. Thank you, Father, for his faithfulness. Thank you, Father, for his initiative and his commitment in gathering all these dear ones together, Lord, that in one accord, that we could be able to see the hand of God and to be praising you and thanking you for all that you are to us. We pray for his family, especially for the recent challenge that the family had been going through. Oh Lord, you delivered them marvelously and you're continually working through their lives. And Father, that is a song, a praise, a testimony of your faithfulness in their life. Lord, we praise you for this great time that we are able to have. Bless the ministries ahead and all the things that you're going to do through this Calvary Nada ministry in the coming days, and may your name be praised through it all. We praise you, we thank you, and once again we thank you for this opportunity and for all those who are able to listen.
that their hearts would be blessed, that they would be encouraged, there would be a challenge to the call of God. And as we were reminded, Father, like the New Testament believers, that they also were there as a church, as believers, as a body, as individuals, that we would all continue to serve in our country, in our land, and wherever we are, that we would be faithful ministers of the gospel. We praise you, we thank you, and may your name be praised. May your name alone be glorified. It's in Jesus Christ's most precious name we offer this. Amen.